ആട്ടിൻ കൂട്ടത്തിലേക്ക്. മാനവരാശിക്ക് വേണ്ടി ജീവനെ നൽകിയ നല്ല ഇടയനായ ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായ തന്റെ രക്ഷാനിർണയം നേടി വീണ്ടെടുപ്പിന്റെ സന്തോഷം അനുഭവിച്ച് കർത്താവിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധ ഗണങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒന്നാക്കി നമ്മയും കൊണ്ടുവന്ന് ചേർത്ത ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി, ദൈവത്തിന്റെ അത്ഭുത കൃപയ്ക്കായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ. ദൈവത്തിന്റെ സ്നേഹം അതെത്ര വലിയത്! അത് അവർണനീയമാണ്, അത് അഗാധമാണ്, അത് അതിരുകളില്ലാത്തതാണ്. ലോകത്തിൽ മാതാവിന്റെ സ്നേഹത്തിനും അതിരുണ്ട്. സൂര്യന്റെ പ്രകാശത്തിനും ചില നിഴലുകളും മങ്ങി മറയുന്ന അവസ്ഥകളുമുണ്ട്. കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശവും ചില നേരത്ത് മങ്ങിപ്പോകും. ജനിപ്പിച്ച മാതാപിതാക്കളും ഒരു സമയം തള്ളിപ്പറഞ്ഞൊന്നു വന്നേക്കാം. നാം സ്നേഹിക്കുന്ന ഉറ്റ സ്നേഹിതർ അടുത്ത നിമിഷത്തിൽ ഏറ്റവും ശത്രുക്കളായി മാറിയെന്ന് വന്നേക്കാം. മാനവരാശിക്ക് വേണ്ടി ദൈവസ്നേഹത്തിന്റെ പ്രതീകമായി പിതാവിന്റെ സന്നിധാനത്തിൽ നിന്ന് ലോകത്തിലേക്ക് അയക്കപ്പെട്ട് മാനവരാശിയുടെ മധ്യയെ നന്മ ചെയ്ത് ചുറ്റി നടന്ന് പങ്കപ്പാടുകളെ സഹിച്ച് കൊടും പീഡനങ്ങളേറ്റ് ഗോൽഗോദായിലേക്ക് നടന്നു കയറി കാൽവറിയിലെ കുലമരത്തിൽ ആണികളാൽ അറയപ്പെട്ട് പങ്കപ്പാടുകൾ സഹിച്ച് വേദനയടഞ്ഞ് ദുഃഖങ്ങൾ നിറഞ്ഞ് കണ്ണുനീരൊഴുക്കി നിലവിളിച്ചുകൊണ്ട് പ്രാണനാഥൻ എനിക്കായി നിനക്കായി തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് ഈ യോഗം ക്രമീകരിച്ചതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ആ വലിയ സ്നേഹത്തിൻ്റെ ആഴത്തെ നിങ്ങളൊന്ന് കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ ഒന്നുകൂടെ പ്രകാശിപ്പിക്കണമെന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവസ്നേഹത്തിൻ്റെ ആഴമറിയുവാൻ മാനുഷ മനസ്സുകൾക്ക് സാധ്യമല്ല. ഈ ജഡീക ഹൃദയങ്ങളാൽ അത് ഗ്രഹിക്കാവതല്ല. വെറും മൺമയനായ മനുഷ്യൻ അവന്റെ ക്ഷണഭംഗുരമായ ജീവിതം നിഴൽ പോലെ ചാഞ്ഞുപോകുന്ന ഈ മനുഷ്യന്റെ ആയുസ് ഇതെല്ലാം കാണുമ്പോൾ എത്ര ക്ഷണികം, ഇതെത്ര നശ്വരം, ഈ ജീവിതം മായ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് അർത്ഥമുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ? നിങ്ങൾ എവിടേക്ക് ഓടുന്നു? ഈ ഭയങ്കരമായ പന്ഥാവിലൂടെ ദിനവും യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എവിടെ ചെന്നു ചേരും ചിന്തിക്കണ്ടേ? ഇതുവരെ ലഭിച്ച സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയോ? പ്രിയ സഹോദരന്റെ സാക്ഷ്യം കേട്ടല്ലോ, എത്രയെത്രയോ അവസരങ്ങൾ ലഭിച്ചിട്ടും ജീവിതം പാപത്തിനും പൈശാചികമായ ആലോചനകൾക്കും ഈ ലോകത്തിന്റെ മോഹത്തിനും ഈ ലോകത്തിന്റെ കലാഭാവനകൾക്കുമൊക്കെ സമർപ്പിച്ച് പാപവഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവിൻ്റെ യഥാർത്ഥമായ സന്ദർശനം ലഭിച്ചപ്പോൾ അതുവരെ ജീവിച്ച് ആസ്വദിച്ച് അനുഭവിച്ച് സന്തോഷിച്ചു വന്ന ആ പാപജീവിതത്തോട് വിരക്തി തോന്നി. അതിനെ വെറുത്തു തള്ളുവാനും എന്നേക്കുമായി അതിൽ നിന്ന് വേർപെടുവാനും തക്ക വണ്ണം ആ ദൈവസ്നേഹം ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെന്ന് കേട്ടല്ലോ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് വിലമതിക്കുന്നു? നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ഇതുവരെ ലഭിച്ച ആയുസ് നന്മയാക്കി മാറ്റിയെന്നോ അതോ തിന്മയായി ഭവിച്ചെന്നോ, കഴിഞ്ഞ നാളുകൾ നഷ്ടമായെന്നോ അതോ കഴിഞ്ഞകാല ജീവിതം എനിക്ക് ലാഭമായി തീർന്നെന്നോ, എന്തായിരിക്കും നിങ്ങളുടെ വിലമതിപ്പ്? ഒന്ന് തീരുമാനിക്കണം, ചിന്തിക്കണം. സഹോദര സ്നേഹിത, ഓർക്കുവാനുള്ള അവസരമാണിത്. ഒരു വേദഭാഗത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവരെയും കർത്താവ് തുടർന്നും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ അതിശ്രേഷ്ഠമായ വിശ്വാസത്തിലും നിത്യജീവന്റെ പ്രത്യാശയിലും ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ആത്മീകമായ നന്മകൾ പ്രാപിച്ച് അനുഗ്രഹീതരായി ആ തേജസ്സിന്റെ ആ സുദിനത്തിനായി, നീതി സൂര്യന്റെ ഉദയത്തിനായി, ആ മനോഹരമായ രാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനത്തിനായി, അതേ അക്കരെ ദേശത്ത് അക്കരയിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പ്രാണനാഥന്റെ അടുക്കലേക്ക് ഈ ലോകസാഗരത്തിലൂടെ യാത്ര ചെയ്ത് അതേ ഈ ചെറുപടക് വിശ്വാസ പടക് അക്കരയിലെത്തണം. താണുപോകരുത്, ഈ ലോകത്തിന്റെ നീർച്ചുഴികളിൽ അകപ്പെട്ട് താണുപോകുവാൻ, ജീവിതം നശിച്ചു പോകുവാൻ അനുവദിക്കരുത്. അക്കരയിലെത്തണം. പ്രാണനാഥൻ കാത്തു നിൽക്കുകയാണ്. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം നമുക്ക് എടുക്കാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 10-ാം അധ്യായ അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കാം. ഇനി കാലമുണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും. ഇനി കാലമുണ്ടാകയില്ല. ഉപദ്രവത്തിൻ്റെ മധ്യത്തിൽ കേൾക്കുന്നതായ ഒരു ശബ്ദമാണിത്. ഭയങ്കരമായ അന്തരീക്ഷത്തിൽ മാനവരാശി ഒന്നടങ്കം ഭയങ്കരമായ വേദനയിൽ കഴിയുമ്പോൾ അവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദം, ഇനി കാലമുണ്ടാകയില്ല, ഇനി സമയമില്ല, ഇനി കാലമില്ല എന്നുള്ള ശബ്ദം ഉപദ്രവത്തിന്റെ മധ്യത്തിലല്ല. ഇന്ന് രാത്രി ഇവിടെ സഹോദര സ്നേഹിത നിന്നോടാണ് പറയുന്നതെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇനി നിനക്ക് സമയമില്ല, ഇനി നിനക്ക് കാലമില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ശബ്ദമാണ് മുഴങ്ങി കേൾക്കുന്നതെങ്കിൽ എന്തായിരിക്കും പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ മാനസിക അവസ്ഥ? ഇനി കാലമില്ല, ഇനി കാലമുണ്ടാകയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാരായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് പൂർവകാലങ്ങളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയത് നിറവേറുന്ന കാലം അടുത്തുപോയി. അതുകൊണ്ട് ഇനി കാലം അധികം ലഭിക്കുമെന്ന് കരുതേണ്ട എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതിനു മുൻപ് വലിയ വലിയ സംഭവങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞതാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ മുൻവചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ 7 മുദ്രകൾ ഒന്നിനു പിറകെ ഒന്നായി പൊട്ടിച്ചു. ഭൂമിയിൽ എങ്ങും അനർത്ഥം അനർത്ഥം അനർത്ഥം, ഒന്നിനുമേൽ ഒന്നായി കഠിനമായ അനർത്ഥങ്ങൾ ഭൂതലത്തിൽ സംഭവിച്ച ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഇടിമുഴക്കമുണ്ടായി. ഭയങ്കരമായ ഇടിമുഴക്കത്തിൽ മുഴങ്ങിക്കേട്ടതായ ചില ശബ്ദങ്ങൾ യോഹന്നാൻ എഴുതാൻ ആരംഭിച്ചപ്പോൾ ഈ ഇടിമുഴക്കം പോലെ കേട്ടതായ ശബ്ദം എഴുതാതെ വിട്ടേക്കുക, സീൽ ചെയ്തേക്കുക എന്ന് പറഞ്ഞു. അതെഴുതാതെ അവൻ വിട്ടു. അപ്പോൾ നോക്കുമ്പോൾ ഇതാ 7 ദൂതന്മാർ 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോരുത്തരായി കാഹളമൂതാൻ ആരംഭിച്ച ചരിത്രവും അവിടെ ഉണ്ട്. 1-ാമതും 2-ാമതും 3-ാമതും അങ്ങനെ 5-ാമത്തെ ദൂതൻ വരെയും 6-ാമത്തെ ദൂതൻ വരെയും കാഹളമൂതുന്ന സമയമായി. അതിനിടയിലാണ് മുഴങ്ങിക്കേട്ടത്. അതിനിടയിൽ കേട്ട ശബ്ദമാണ് ഇനി കാലമുണ്ടാകയില്ല. നമ്മൾ മലയാള വ്യാകരണമൊക്കെ പഠിച്ച ആളുകളാ, നമുക്കറിയാം ഭൂതകാലമുണ്ട്, ഭൂതകാലം, പിന്നെ വർത്തമാനകാലമുണ്ട്, ഇനിയൊരു ഭാവി കാലവുമുണ്ട്. കാലത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഭൂതകാലം. ആ ഭൂതകാലത്തിൽ ദൈവത്തിന്റെ പ്രവാചകന്മാര് പൂർവകാലത്തിൽ ആ അനാദികാലം എന്നാണ് അതിനെ ബൈബിൾ ഭാഷയിൽ വിശദീകരിക്കുന്നത്. അനാദികാലത്തിൽ ആ പൂർവകാലത്ത് ദൈവം ചിലതൊക്കെ തൻ്റെ പ്രവാചകന്മാരെ കൊണ്ട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രവാചകന്മാര് ചിലതൊക്കെ വെളിപ്പെടുത്തി, ചിലതൊക്കെ അങ്ങനെ ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ടു. പക്ഷേ അതൊന്നും
കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ അവരുടെ മനക്കണ്ണുകൾ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അത് പ്രകാശിച്ചില്ല. അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. അതുകൊണ്ട് അതിന്റെ ആഴം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം. അതെ, അന്ത്യകാലമായിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉള്ളതുപോലെ ഗ്രഹിക്കണം. ഇനി കാലമുണ്ടാകയില്ല എന്ന് എന്നോടും നിന്നോടുമുള്ള ദൈവത്തിന്റെ ഒരാലോചനയായിട്ട് ഇന്ന് രാത്രി എടുക്കണം. ഇനി സമയം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദീർഘിക്കുകയില്ല. എത്രയെത്ര ജീവിതങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞോ? എല്ലാവരും പത്രം വായിച്ചല്ലോ. നല്ല പ്രതീക്ഷയോടെ ബസ് കയറി യാത്ര ചെയ്തു പോയതാ. മറ്റൊരു ബസ് വന്നു, ഇടിച്ച് തകർത്തു. അതെ, അവിടെ തന്നെ അഞ്ചു പേർ മരിക്കുന്നു. ഒന്നിനോട് പിറകെ ഒന്നായി അഞ്ചു പേർ അതിനോട് ബന്ധപ്പെട്ട് മരിക്കുന്നു. കുടുംബത്തിൽ വീട്ടുകാർ കാത്തിരിക്കുന്നു വന്നു ചേരാൻ കഴിയാത്ത. വന്നതെന്താ? ശവശരീരം. എത്രയെത്ര ജീവിതങ്ങളാണ് ഓരോ ദിവസവും പൊലിഞ്ഞു പോകുന്നത് അകാല മരണത്തിലൂടെ. അതെ, ആശകളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, ആശകൾ നിറവേറ്റാൻ കഴിയാതെ പാതി വഴിയിൽ എത്രയെത്ര ജീവിതങ്ങൾ ഒടുങ്ങിപ്പോകുന്നു. സ്നേഹിത സഹോദര, നിന്റെ ജീവിതം ഇന്ന് അസ്തമിച്ചാൽ നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുമോ? അതോ ഇന്ന് നിന്റെ പ്രതീക്ഷ അല്ല കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ എന്നും എപ്പോഴും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുവാൻ തക്കതായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ? ഇന്നൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിന് സ്തോത്രം. കാലകാലങ്ങളായി, ഓരോരോ കാലഘട്ടങ്ങളിലായി ദൈവം തന്റെ പ്രവൃത്തികൾ നിവർത്തിച്ചു വന്നപ്പോൾ പൂർവകാലം മുതലുള്ള കാര്യങ്ങൾ ഓരോന്ന് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നത് താൻ നിറവേറ്റി വരികയായിരുന്നു. അവസാനമായിട്ടാണ് ഈ ശബ്ദം മുഴങ്ങിക്കേട്ടത്. ഇപ്പോൾ ഇനി കാലമുണ്ടാകയില്ല എന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്. ഇനി കാലമുണ്ടാകത്തില്ല. കാരണം ഇനി ഒരൊറ്റ കാഹളം കൂടെ ഊതാനുള്ളൂ. കാഹളം, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയാൽ അപ്പോൾ ഈ ഭൂമിയിൽ ആസകലം ഒരു മാറ്റം, ഒരു വലിയ പരിവർത്തനം ഉണ്ടാകാൻ പോകുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഭരണകൂടങ്ങളെല്ലാം തകർന്നു മാറും. ഇനി വേറൊരു ഭരണ ലോകത്തിലേക്ക് വരും. അങ്ങനെ ഒരു വലിയ സംഭവം ലോകത്തിൽ നടക്കാൻ പോകുന്നു. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുമ്പോൾ ദൈവത്തിന്റെ മർമ്മം, ഒന്നുകൂടെ വായിക്കാം ആറാം വാക്യം. ഇനി കാലമുണ്ടാകയില്ല ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാൻ, ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന മാദത്തിന്റെ കാലം, മാദത്തിന്റെ കാലം. അങ്ങനെ ഒരു കാലം, ഒരു കാലം ഇനി വരാൻ പോകുന്നു. അധിക കാലം ഉണ്ടാകത്തില്ല. ആ നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ, ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവാചകന്മാർ കാലാകാലങ്ങളിലായി ദൈവത്തിന്റെ എത്രയോ പ്രവാചകന്മാർ ഈ ഭൂതലത്തിൽ വന്ന് മാനവരാശിക്ക് ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ മർമ്മം പലപ്പോഴും പ്രവചനാത്മാവിലൂടെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്ത അനേകമനേകം പ്രവചനങ്ങൾ നിവൃത്തിയായത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം എടുത്ത് ഉദ്ധരിക്കാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ നേരമില്ല. നാളെ ദൈവത്തിന്റെ ഗീതമാണെങ്കിൽ അതൊക്കെ കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ മർമ്മം തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിൽ ഒന്ന് എന്താണെന്ന്, ഏഴാമത്തെ ദൂതന്റെ കാഹളം മുഴങ്ങി കേട്ട് കഴിയുമ്പോൾ അവിടെ ഒരു വലിയ പ്രവൃത്തി നടക്കാൻ പോകുന്നു എന്ന് പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പതിനൊന്നാം അധ്യായം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം, വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം മുഴങ്ങി. സ്വർഗത്തിൽ ഒരു ഘോഷം മുഴങ്ങി കേൾക്കുകയാണ് ഏഴാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമാകും. ഇത് പ്രവാചകന്മാര് പണ്ടേ പറഞ്ഞതാണ്. പ്രവാചകന്മാര് പറഞ്ഞിട്ടുണ്ട്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാര് പ്രവചിച്ചു പറഞ്ഞ കാര്യം അത് നിവർത്തിയാകുമെന്ന്.
പ്രവാചകന്മാരെന്താ പറഞ്ഞതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദാനിയൽ പ്രവചനം 2:44 അതിന്റെ 44-ാമത്തെ വാക്യം വായിച്ചാൽ, ദാനിയൽ 2:44 ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ദാനിയൽ 2:44 എഴുതി വെച്ചു. വെളിപ്പാട് 11:15 നമ്മൾ വായിക്കുന്നു, അതേ വിശുദ്ധ പ്രവാചകന്മാർക്ക് ദൈവം ആ പൂർവകാലത്ത് വെളിപ്പെടുത്തി കൊടുത്തതായ കാര്യം, അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ വായിക്കാൻ കഴിയും. അതെ, 7-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഇതാ ഒരു സംഗതി നടക്കുന്നു, പ്രവാചകന്മാര് പ്രവചിച്ച കാര്യം അവിടെ നിവർത്തിയാവുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്നിവിടെ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാജാക്കന്മാരാര്? ഇതിനു മുൻപ് പല രാജാക്കന്മാരിവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 618 നാട്ടുരാജാക്കന്മാർ നമ്മുടെ ദേശത്ത് ഭരണം നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം 618 നാട്ടുരാജാക്കന്മാര് നമ്മുടെ ദേശത്ത് ഭരിച്ചതാണെന്ന് നമുക്കറിയാം. ഇവിടെ എല്ലാം ഓരോരോ സ്ഥലത്തും ഇന്നും രാജകൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തുക്കളായിട്ട് സൂക്ഷിക്കുകയാണ്. രാജഭരണം നടത്തി, രാജകൊട്ടാരം ഉണ്ടായിരുന്നു, രാജഭരണം അവിടെ നടന്നു വന്നതാണെന്നൊക്കെ അതിന്റെ ആ ഐതിഹ്യങ്ങൾ മാത്രമല്ല അനുഭവങ്ങൾ തന്നെ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണാൻ തക്കവണ്ണം അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ അവശേഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടുരാജാക്കന്മാരെ എല്ലാം മാറ്റി എഹെസ്കേൽ പ്രവാചകൻ എഴുതി വെച്ചു. പണ്ട് കാലത്ത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അതേ ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, രാജാവിനെയും രാജമാതാവിനെയും താഴെ ഇറങ്ങിയിരിക്കാൻ പറയും, ഇനി സിംഹാസനമില്ല, താഴെ ഇറങ്ങിയിരുന്നു എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്നോളാം പറയും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ വാക്യം? എഹെസ്കേൽ 21:26-26 വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കില്ല, അത് ഇനി അങ്ങനെ ഇരിക്കത്തില്ല. ഇതുവരെ ഭരിച്ചതൊക്കെ ഭരിച്ചു, രാജഭരണമൊക്കെ അതങ്ങനെ, അതിനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇനി കാലം ഉണ്ടാകത്തില്ല. രാജഭരണത്തിന്റെ കാലവും കഴിഞ്ഞു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ ഇരിക്കയില്ല, ഞാൻ താണതിനെ ഉയർത്തുകയും ചെയ്യും. നോക്കണം, താണതിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിന്റെ ഒരു മൂലെ കിടന്ന KR നാരായണനെ ഉയർത്തി ഭാരതത്തിന്റെ പ്രസിഡന്റ് ആക്കി, താണതിനെ ഉയർത്തി ഏറ്റവും താഴെ കിടന്നൊരു പാവം മനുഷ്യൻ. എന്നാൽ ദൈവം തമ്പുരാന്റെ പ്രവചന വാക്യങ്ങൾക്ക് എല്ലാം നിവർത്തി വരണ്ടേ? ഉയർത്തിക്കൊണ്ടു വന്നു. ഇനി യെശയ്യാവിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ അവരെ ഭരിക്കുമെന്ന്. സ്ത്രീകളെ ഭരിക്കും. അതേ, കഴിഞ്ഞ പ്രധാന പ്രസിഡന്റ് ആരായിരുന്നു നമുക്കറിയാം, പ്രതിഭാ പാട്ടീൽ. ഇപ്പോൾ ഈ ഭരണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഗവർണിംഗ് ബോഡിയില് ഡയറക്ടർ ബോഡിയില് എല്ലാറ്റിൻ്റെയും മുമ്പിൽ നിൽക്കുന്നത് സോണിയാഗാന്ധി അല്ലേ? കേരളത്തെ, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ഭരണത്തിൻ്റെ മുൻപിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ? സ്ത്രീകളവരെ ഭരിക്കുമെന്നും അതേ താണതിനെ ഉയർത്തുമെന്നും ശിശുക്കളവരെ പീഡിപ്പിക്കും എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ശിശുക്കൾ ഇപ്പം തുടങ്ങിയല്ലോ. ശിശുക്കളെ പീഡിപ്പിച്ചവരെ ഇനി ശിശുക്കൾ പീഡിപ്പിക്കാൻ പോവാം. മനോരമയിലെ ഡെയിലി ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്, ഇനി ശിശുക്കളൊന്ന് വിളിച്ചാൽ അമേരിക്ക മാത്രമല്ല ഇവിടെയും ഒന്ന് കറക്കിയാൽ പോലീസ് ഉടനെ അവിടെ എത്തും. ശിശുക്കളെ പീഡിപ്പിച്ചാൽ ശിശുക്കൾ അവരെ പീഡിപ്പിക്കുമെന്നാ യെശയ്യാവ് എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി 12:3-12 എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇതുവരെ കുട്ടികളെ നിങ്ങൾ പീഡിപ്പിച്ചും നടത്തിയതാ, ഇപ്പോൾ കുട്ടികൾ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങുക. പീഡിപ്പിക്കല്ലേ കേട്ടോ. സ്തോത്രം. അങ്ങനെ എല്ലാ പ്രവചനവും നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞ ഒരക്ഷരത്തിന് പോലും മാറ്റമില്ല. അക്ഷരം പ്രതി ഇതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ആയിരമായിരം കാര്യം ബൈബിളിൽ നിന്ന് എടുത്തു പറയാൻ ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളോട് ചേർത്ത് പറഞ്ഞാൽ, അതേ പ്രവാചകൻ പറഞ്ഞു, തെരുവീതികളിലൂടെ ഇങ്ങനെ ചടുചട
ഓടുകയാണ് അവയെല്ലാം എന്ത് കാൻഡിൽ പോലെ വിളക്ക് പോലെ ടോർച്ച് പോലെ ഇംഗ്ലീഷിൽ ടോർച്ച് എന്നാ ടോർച്ച് പോലെ മലയാളത്തിലെ പന്തം പന്തം പോലെ തെരുക്കളിൽ ഓടുന്നു ഇങ്ങനെ ചടുചട ചാടുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ ട്രാഫിക് നോക്കിയാൽ അത് അത് ശരിയാണെന്ന് തോന്നും പ്രവാചകൻ പ്രവചിച്ചത് പണ്ട് കാലത്ത് അന്ന് റോഡിലെങ്ങും വണ്ടിയില്ലാത്ത കാലത്ത് വണ്ടി പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത സമയത്ത് ആവി എഞ്ചിനൊക്കെ കണ്ടുപിടിച്ച് ഈ ഭാരതത്തിൽ കൂടെ ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ അങ്ങേയറ്റം 40 മൈൽ വേഗത്തിലാ ആദ്യമായിട്ട് ആവി എഞ്ചിൻ ഓടി 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 പരമാവധി സ്പീഡിൽ എത്തിയത് 40 മൈൽ അങ്ങേയറ്റം ആ ഇന്നാണെങ്കിൽ 40,000 കിലോമീറ്റർ സ്പീഡിൽ ഓടുവാനായിട്ട് സൂപ്പർസോണിക്കും മറ്റും എത്രയെത്രയോ അതേ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല മിസൈലിനേക്കാളും വേഗത്തിൽ പോകാൻ പറ്റുന്ന മറ്റ് ആ എത്രയെത്രയോ യാന്ത്രിക ക്രമീകരണങ്ങളൊക്കെ ലോകത്തിൽ കണ്ടുപിടിച്ച് അതെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു ഉയരത്തിലൂടെ സൂപ്പർസോണിക് ഫ്ലൈറ്റ് പോകുമ്പോൾ താഴെ ഇരിക്കുന്ന വീടിന്റെ ജനലെല്ലാം ഉടയുന്നു ഗ്ലാസ് എല്ലാം പൊട്ടിത്തകരുന്നു അതുകൊണ്ട് ഇനി ആ ഫ്ലൈറ്റ് ഇതിലെ വിടാൻ പാടില്ല പണ്ട് കാലത്ത് പ്രശ്നമുണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അങ്ങനെ ഉയരത്തിന്റെ ഉയരത്തിൽ ഭയങ്കരമായ ഉയരത്തിൽ 40,000-50,000 അടി ഉയരത്തിലൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ അതിന്റെ പ്രകമ്പനത്താൽ ഈ ഭൂമിയിലെ കെട്ടിടത്തിന്റെ ഗ്ലാസുകൾ ഉടഞ്ഞു തകരുന്നെന്ന് അങ്ങനെയുള്ളതായ ഈ ഭൂമിയുടെ അവസ്ഥകളെല്ലാം നോക്കണം എത്ര ഭയങ്കരം ഭയാനകം കണ്ടുപിടുത്തങ്ങളെല്ലാം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ നിർമ്മിതമായതിനെയെല്ലാം നീക്കിക്കളയുമെന്നും ബൈബിളിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് നിർമ്മിതമായതെല്ലാം നീക്കിയിട്ട് അതേ നിർമ്മിതമല്ലാത്ത സ്ഥിരമായ ഇളക്കമില്ലാത്ത ഒന്നിനെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വ്യക്തമാകും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വിവരിക്കാൻ ഇന്ന് രാത്രി അധിക സമയമില്ല ദൈവത്തിന് സ്തോത്രം നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം ദൈവത്തിന് സ്തോത്രം പൂർവ്വകാലത്തിൽ പുരാതന കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ വിളിച്ചു പറഞ്ഞു ദാനിയൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ വാക്യമാണ് ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത് ഈ കാല രാജാക്കന്മാരുടെ കാലത്ത് ഈ രാജാക്കന്മാരുടെ കാലത്ത് ഇതിനു മുമ്പ് രാജാക്കന്മാരുടെ കുറച്ച് ചിത്രമൊക്കെ വരച്ചു കാണിച്ചു രാജാക്കന്മാര് അത് നെബുക്കുദ്നേസർ ഒരു ദർശനം കണ്ടു ദർശനം കണ്ടത് എന്താണെന്നറിയാമോ അതേ ഒരു മനോഹരമായ രൂപം പ്രകാശിത രൂപം അവന്റെ മുൻപിൽ നിൽക്കുകയാണ് ഇനി ഭാവി കാലം എങ്ങനെയാകും ഇനിയുള്ള കാലം എങ്ങനെ ഇനി കാലം ഉണ്ടാകത്തില്ലെന്നാണ് ഇന്ന് പ്രസംഗിക്കുന്നത് എന്നാൽ ഇനി കാലം എങ്ങനെയെന്ന് ആ നെബുക്കുദ്നേസറിനൊരു ചിന്തയുണ്ടായി അങ്ങനെ കാലത്തെക്കുറിച്ച് വരുംകാലത്തെക്കുറിച്ചുള്ള ചിന്തയോടെ താൻ ഇങ്ങനെ തൻ്റെ ശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഒരു രൂപം നിൽക്കുകയാണ് തങ്കം കൊണ്ടുള്ളതല്ല പിന്നെ വെള്ളി കൊണ്ടുള്ളതായ കൈകളും മാർബും പുയങ്ങളും എന്നാ നെഞ്ചും കൈയും പിന്നെ അടുത്തതായിട്ട് താമ്രം കൊണ്ടുള്ള അതിനടുത്തതായിട്ട് ഇരുമ്പ് കൊണ്ടുള്ളത് ഇങ്ങനെ 4 പ്രത്യേക ഭാഗങ്ങളും അവസാനമായിട്ട് ഇരുമ്പും കളിമണ്ണും ചേർന്നതായ 5-ാമത്തെ ഒരു ഭാഗവുമായ ഒരു രൂപം ഒരാളിന്റെ രൂപമായിട്ട് നിൽക്കുകയാണ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചേര് ദാനിയൽ പ്രവചനം 2-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ കളിമണ്ണും കൊണ്ടുള്ള ഭാഗത്ത് അടിച്ച് തകർത്തു കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയി തീർന്നു കളത്തിലെ പതിർ വേനൽക്കാലത്ത് ഉണങ്ങി ഉണങ്ങി ഒരു ചെറിയ കാറ്റിൽ പറക്കുന്നത് പോലെ ഇത് പറന്ന് അതിന്റെ അഡ്രസ് ഇല്ലാതെയായി നോക്കണം ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ മർമ്മം ദൈവം തന്റെ വിശുദ്ധ പ്രവാചകന്മാർക്ക് ആ പൂർവകാലങ്ങളിൽ വെളിപ്പെടുത്തിയെന്ന് ഇവിടെ അതേ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ ദാനിയലിന്റെ കാലത്ത് ഈ പ്രവചന കാര്യങ്ങളെല്ലാം ദാനിയലിന് ദൈവം വെളിപ്പെടുത്തി നെബുക്കദ്നേസർ കണ്ടെങ്കിലും ഒന്നും മനസ്സിലാകാതെ വിഷാദിച്ചിരിക്കുമ്പോൾ ദാനിയൽ ചെന്ന് പറഞ്ഞു കൊടുത്തു രാജാവേ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ദാനിയൽ അർത്ഥം പറയാൻ ആരംഭിച്ചു ഈ ഭൂതലത്തിൽ തങ്കം കൊണ്ടുള്ള തല രാജാവാണ് ബാബിലോണിന്റെ ഭരണകർത്താവായ രാജാ
രാജാവേ ആ അവിടുന്ന് തന്നെയാണ് ഈ തങ്കം കൊണ്ടുള്ള തല. ഈ ഭൂമിയിലെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. അക്ഷരികമായി തന്നെ ആ ബാബിലോൺ ലോകം അറിഞ്ഞതായ ഒരു വലിയ സാമ്രാജ്യം. അത് വലിയ വിസ്തൃതിയുള്ള രാജ്യമൊന്നും ആയിരുന്നില്ല. ഏതാണ്ട് ആ ബാബിലോണിൻ്റെ പ്രധാനമായ നഗരത്തിന് 60 മൈൽ ചുറ്റളവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കണക്ക്. 60 മൈൽ ചുറ്റളവിൽ ഉണ്ടാക്കിയ ഒരു പ്രധാനമായ കോട്ടയ്ക്കുള്ളിൽ മനോഹരമായ പട്ടണമൊക്കെ വെച്ച് അതിങ്ങനെ ഭരിച്ച് ക്രമീകരിച്ച് നിയന്ത്രിച്ച് നടത്തിയ ഒരു മഹാരാജാവെന്നാണ് ആ നെബുക്കദ്നേസർ അറിയപ്പെട്ടിരുന്നത്. ബാബിലോണിന്റെ സമ്രാട്ടായി ഭരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനാണ് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തത്, ആ ബാബിലോണിന്റെ അധിപതി. മാത്രമല്ല, തനിക്ക് തൻ്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം സഫലമാക്കുവാൻ താൻ എന്ത് ചെയ്തു? ആ രാജ്യത്ത് പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഹാങ്ങിങ് ഗാർഡൻസ്. ഒന്നിനുമേൽ ഒന്നായിട്ട് പടിപ്പടിയായിട്ട് ദൂരെ നിന്ന് നോക്കിയാൽ അതേ വനങ്ങൾ തൂക്കുവനങ്ങളായി, അതെ കാണുവാനായിട്ട് ഹാങ്ങിങ് ഗാർഡൻസ്. അതാണ് സപ്താത്ഭുതങ്ങളിൽ ഒന്ന്, 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ലോകം അംഗീകരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാബിലോൺ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ. ലോകം അംഗീകരിച്ച സപ്താത്ഭുതങ്ങളെ അതിലൊന്നിനെ ഉയർത്തിക്കാണിച്ച നെബുക്കദ്നേസറിന്റെ രാജ്യം അതൊരു കാലത്ത് ഒരു വലിയ മഹാരാജ്യമായിരുന്നു എന്ന് ദാനിയൽ 2-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതേ ബാബിലോണിന്റെ രാജാവായ നെബുക്കദ്നേസറിനോട് പറയുന്നു, അതേ രാജാവേ അവിടുന്ന് തങ്കം കൊണ്ടുള്ള തലയാണ്, ഒരു തങ്കം പോലെ അതേ വില മതിപ്പ് കൂടിയതായ അതേ അധിക ശ്രേഷ്ഠതയുള്ളതായ ഒരു ഭരണം കാഴ്ചവെച്ച ഒരു രാജാവായിരുന്നു താൻ. അതിനുശേഷം അതിനേക്കാൾ അല്പം കൂടെ ബലം കുറഞ്ഞ ഒരു രാജ്യം വന്നു. അതാണ് ഭുജങ്ങളും കയ്യും നെഞ്ചും, ആ രണ്ട് ഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്നു. അന്ന് രണ്ട് രാജാക്കന്മാര്, രണ്ട് പ്രത്യേകമായ രാജാക്കന്മാര് ഒന്നു ചേർന്നുകൊണ്ട് ഒരു ഭരണം ആരംഭിച്ചു. കോരേശും ദാര്യാവേശും രണ്ടുപേര്, കോരേശും ദാര്യാവേശും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ഭരണം ആരംഭിച്ചു. അതാണ് മേദിയ പേർഷ്യ സാമ്രാജ്യം. മേദിയ പേർഷ്യ, പേർഷ്യക്കാരെ കുറിച്ചും മേഡിയൻസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. മേഡിയൻസ് പേർഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ലോകചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഇതൊക്കെ ലോകത്തിന്റെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച കഥകളാണ്, ചരിത്രമാണ്. ആ മേദിയ പേർഷ്യ സാമ്രാജ്യം അത് വെള്ളി പോലെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ തങ്കത്തോളം എത്തുകയില്ല, അത് അതിനേക്കാൾ അല്പം തരം കുറഞ്ഞത്, അല്പം കൂടെ താണ ഒരു സാമ്രാജ്യം. ആ ഭരണമൊന്നും അധികം അങ്ങ് നീണ്ടുപോയില്ല. അതിനുശേഷമായിട്ട് ആ രാജ്യം അവസാനിച്ചു. ഇത് അവസാനിച്ചതിന്റെ ചരിത്രമൊക്കെ ഉണ്ട്, അതൊന്നും പറയാനിപ്പോ നേരമില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് ഈ ലോകം അറിയപ്പെട്ടതായ മഹാനായ അലക്സാണ്ടറിന്റെ ആ യവന സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം ഭൂമിയിൽ ഉടലെടുത്തു. ഒരു മഹാശക്തിയുള്ള സാമ്രാജ്യം, അതേ ഭൂതലത്തിൽ എങ്ങും ചെന്ന് വെട്ടിപ്പിടിക്കുവാനായിട്ട് തന്റെ സൈന്യവുമായിട്ട് അതേ ധീരതയോടെ മുന്നേറി ചെന്നതായ ഒരു മഹാൻ അലക്സാണ്ടർ. ആ മഹാനായ അലക്സാണ്ടർ തന്റെ ഭരണകാലത്ത് എല്ലായിടത്തും യഹൂദദേശം ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ അന്നത്തെ മഹാപുരോഹിതൻ ഒരു സന്ദേശം അയച്ചു, അതെ ഇത് ദൈവനഗരമാണ്, ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദേശമാണ്, അതുകൊണ്ട് നീ ഇവിടെ ശല്യം ചെയ്യരുത്, എന്തായാലും അവിടെ വലിയ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് മാറി ഭാരതത്തിലേക്ക് വന്നെന്നാണ് പറയുന്നത് മഹാനായ അലക്സാണ്ടർ. ഇങ്ങനെ ഓരോരോ ദേശങ്ങളെ കടന്നു ചെന്ന് വെട്ടിപ്പിടിച്ച് എല്ലാം നോക്കി. ചിലര് പറയുന്നു സമുദ്രത്തിന് നേരെ ചെന്ന് അവിടെയും വെല്ലുവിളിച്ചു, അതെ നീയും ജനക്കൂട്ടമായിരുന്നെങ്കിൽ ഒരു രാജ്യമായിരുന്നെങ്കിൽ ഞാൻ യുദ്ധം ചെയ്ത് സൈന്യ ബാഹുല്യം കൊണ്ട് നിന്നെ പിടിച്ച് കീഴടക്കുമായിരുന്നു എന്ന് വെല്ലുവിളിച്ചു പോലും. എങ്കിലും തന്റെ മധ്യായുസിൽ, തൻ്റെ ജഡീക മദ്യ ആസക്തിയിൽ, ജഡീക ഉല്ലാസത്തിൽ അവൻ ജീവിച്ച് വഷളായി അവൻ അങ്ങനെ അവസാനിച്ച ചരിത്രം ലോകത്തിൻ്റെ മുൻപിൽ ഇന്നും ഒരു അതേ ഒരു എല്ലാവർക്കും ഒരു ഭയാനകമായ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ്. അത് കഴിഞ്ഞു ആ ഗ്രീസ് സാമ്രാജ്യം, യവന സാമ്രാജ്യം അവസാനിച്ചു. ആ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു. അടുത്തതായിട്ട് ഉയർന്നു വന്നതാണ് അതേ റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യം രണ്ട് തുടയും
എന്ന് പറഞ്ഞാൽ രണ്ടായി വിഭാഗിച്ചു, ഈസ്റ്റ് റോം വെസ്റ്റ് റോം എന്ന്, ഈസ്റ്റേൺ റോം എന്നും വെസ്റ്റേൺ റോം എന്നും, അതേ പൗരസ്ത്യ പാശ്ചാത്യ റോമാ പട്ടണങ്ങൾ എന്നറിയപ്പെടത്തക്ക രീതിയിൽ അത് രണ്ട് പ്രബല ശക്തികളായിട്ട് ഉയർന്നു നിന്നിരുന്നു. ആ റോമാ സാമ്രാജ്യം ഈ ഭൂതലത്തിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്, അന്നത്തെ ഹേരോദ് രാജാക്കന്മാരിൽ ഒരു ഹേരോദിന്റെ കാലത്താണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂജാതനായത്. യേശു ലോകത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ പ്രബല രാജ്യമായി റോമാ സാമ്രാജ്യം ഭരണത്തിൽ നിലനിൽക്കുകയാണ്. റോമാക്കാരാണ് അന്ന് യഹൂദ സമൂഹത്തെയും കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആ റോമാക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയും വിടുവിക്കപ്പെടുവാനാണ് എല്ലാവരും കൂടെ ആഗ്രഹിച്ചത്. യേശുവിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തോട് എതിർപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു യൂദ. അദ്ദേഹം യൂദ ഇസ്കാരിയറ്റ് എന്ന് പറഞ്ഞാൽ, യൂദ ഇസ്കാരിയറ്റ്, യൂദസ് ഇസ്കാരിയറ്റ് എന്ന് പറഞ്ഞാൽ, ഇസ്കാരിയറ്റ് എന്ന് പറയുന്നത് താലിബാൻ പോലെ, പിന്നെ ഉൽഫാ തീവ്രവാദികളെ പോലെ, പിന്നെ ഇപ്പൊ അസ്തമിച്ചു പോയ തമിഴ് എന്നാ സിലോണിലെ തമിഴ് പുലി. ഇനി കടലൂര് ഇങ്ങനെ പോണ്ടിച്ചേരി ഭാഗത്ത് ചെന്ന അവിടെ തമിഴ് സിറുത്തയുണ്ട്. സിറുത്ത സിലോണിൽ തമിഴ് പുലി, കടലൂര് പിന്നെ പോണ്ടിച്ചേരി ഭാഗത്ത് ചെന്ന തമിഴ് സിറുത്തൈ, ഇങ്ങനെ പല പല വർഗത്തിലുള്ള ഭീകരന്മാരെ പോലെ ഒരു ഭീകര കൂട്ടമായിരുന്നു പോലും ഇസ്കാരിയറ്റ് ഗ്രൂപ്പ്. അതിൽ ഒരു ഇസ്കാരിയറ്റ് ആയിരുന്നു യൂദ. ഈ യൂദ യേശുവിൻ്റെ കൂടെ കൂടിയത് യേശുവിൻ്റെ ശിഷ്യനാകാനും അപ്പോസ്തലനാകാനും എങ്ങനെയെങ്കിലും സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാനും അല്ലായിരുന്നു. ഈ റോമാക്കാരെ ഓടിക്കണമെങ്കിൽ ഇപ്പോൾ യേശുവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ യൂദായിക്ക് തോന്നി ഇവൻ ശ്രമിച്ചാൽ പരിപാടി നടക്കും. റേഷന് പഞ്ഞമില്ല, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. ഒരൊറ്റ രോഗി പോലുമില്ല, യേശുവിൻ്റെ അടുത്ത് വന്ന രോഗികൾ മൊത്തം സൗഖ്യമാകുന്നു. കരുടന്മാരാരുമില്ലാത്തൊരു ദേശമുണ്ടാക്കാൻ, അത്ഭുതങ്ങൾ നടത്താൻ, അതുമാത്രമാണോ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇവനെ കൊണ്ട് കഴിയും. ഇത് കണ്ടപ്പോൾ യൂദാസിനും ഭയങ്കര സന്തോഷം. നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ദേശത്ത് ഇനി റേഷന് പഞ്ഞമില്ല, രോഗികൾ ആരുമില്ല, മരിച്ചാൽ അപ്പോഴേ ഉയർത്തെഴുന്നേൽപ്പിക്കും, പിന്നെ എന്ത് സന്തോഷം. അതുകൊണ്ട് കൂടിയേക്കാം. ഒരു ദിവസം എല്ലാവരും കൂടെ പറഞ്ഞു, ഇവനെ തന്നെ ഇവിടെ രാജാവാക്കണം. യേശുവിനെ രാജാവാക്കുവാൻ എല്ലാവരും കൂടി വന്നപ്പോൾ ഒലിവില കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കിക്കൊണ്ട് യൂദ മുമ്പിൽ നിന്നാ പറയുന്നത്. എന്താ രാജാവാക്കി പ്രഖ്യാപിച്ച് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ കിരീടം തലേ വെക്കണം. ചില അങ്ങനെയാണല്ലോ, കല്യാണത്തിനൊക്കെ ആദ്യ സമ്മാനം എനിക്ക് കൊടുക്കണം, ഇങ്ങനെ വന്ന് കത്തൻ്റെ പുറകിൽ നിൽക്കുക, സമ്മാനം ആദ്യം കൊടുക്കാൻ. യൂദാസ് കയ്യിൽ ഒലിവിലെ കിരീടവുമായിട്ട് വന്ന് നിന്നെന്നാണ് ഒരു വേദപണ്ഡിതൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടത്. പ്രിയപ്പെട്ടവരെ, എന്തുമാകട്ടെ, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് അവസാനമായിട്ട് ഗോൽഗോഥായിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടേക്ക് അതാ ആ ഗസമനയിൽ വെച്ചും പിടിച്ച് കാണിച്ചു കൊടുത്താലും ഈ യേശുവിനെ ഒന്നും ഈ റോമാക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ എങ്ങനെയായാലും അവിടുന്ന് രക്ഷപ്പെടും എന്നുള്ള ആത്മസംതൃപ്തിയിലും ആത്മവിശ്വാസത്തിലും ആ കാട്ടിക്കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ചിന്ത. ബൈബിളിലില്ല കേട്ടോ, ഞാൻ ചിന്തിക്കുന്നതാ എങ്ങനെയെങ്കിലും യേശു രക്ഷപ്പെട്ടുകൊള്ളും. എന്നാൽ യേശുവിനെ കാട്ടിക്കൊടുത്താൽ യേശു രക്ഷപ്പെടും. കാരണം ഇതുവരെ ആരുടെയും കയ്യിൽ അകപ്പെട്ട് ഇതുവരെയും തന്നെ ബന്ധിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. യേശു ചെന്നിടത്തൊക്കെ അത്ഭുതം. യേശുവിനോട് എതിർത്തു നിന്നാൽ അതൊന്നും നടക്കത്തില്ലെന്ന് യൂദാസിനറിയാം. അതുകൊണ്ട് എന്നാൽ യേശു വന്നത് അതിനല്ല എന്നുള്ള ആ വെളിപ്പാടിലേക്ക് വന്നില്ല. ഇന്നും അനേക ക്രിസ്തീയ സഹോദരങ്ങൾ, എത്രയെത്രയോ ഭക്തരായ ജനങ്ങൾ, ഏത് മതത്തിലുള്ളവരായിരുന്നാലും അനേകർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയും നമ്മുടെ ഈ ലോകത്തിലെ കാര്യം അങ്ങ് നടക്കട്ടെ, ബാക്കി കാര്യം പിന്നാലെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയാലും ദൈവത്തിൻ്റെ ഹിതമറിയണം, ദൈവഹിതമറിയണം, പുത്രനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, തൻ്റെ ജീവനെ ഈ ലോകത്തിന് വേണ്ടി കൊടുക്കണമെന്നുള്ളതായിരുന്നു. ഈ ലോകത്തിൽ ഒരു അക്ഷരിക രാജ്യം സ്ഥാപിക്കാനല്ല, ഒരു ആധ്യാത്മിക രാജ്യത്തെ സ്ഥാപിക്കണമെന്നതായിരുന്നു. പുത്രനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പിതാവിൻ്റെ മനസ്സിലിരുന്ന ദൈവീക നിർണയം അതാണ് പ്രവാചകന്മാരിലൂടെ വിളിച്ചു പറഞ്ഞത്. മനസ്സിലായെങ്കിൽ ഒരു അല്ലേലൂയ്യ പറഞ്ഞാട്ടെ.
അത് മനസ്സിലാകാൻ എന്തിരിക്കുന്നു? ഈസി ആയിട്ടല്ലേ, സിമ്പിളായിട്ടല്ലേ പറഞ്ഞത് മനസ്സിലാക്കി തരുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ മനസ്സിലിരുന്നത് ഒരു മനോഹരമായ സ്വർഗീയ രാജ്യത്തെ പണിതുയർത്തണമെന്നതായിരുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ വിശുദ്ധ ജനങ്ങൾ കർത്താവിനോടും ദൈവത്തോടും അവൻ്റെ ക്രിസ്തുവിനോടും കൂടെ നിത്യകാലം ജീവിക്കുന്ന ഒരു മനോഹര രാജ്യം അതുരുവാക്കിയെടുക്കണം, അതിനുള്ള പദ്ധതി ആരംഭിക്കണം. അതിനാണ് തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാ? പാപിയെ രക്ഷിക്കാൻ മാത്രമാണോ? ഏതെങ്കിലും കുറച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുക്കാനാണോ? ചിലരൊക്കെ എത്രയെത്രയോ പേര് ഈ ഡോക്ടർമാരൊക്കെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ ചിലരൊക്കെ സുഖമാകുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ അവര് സ്വർഗത്തിൽ പോകും. സൗഖ്യമാക്കിയത് കൊണ്ടായില്ല. എവിടെയോ ഒരാള് മരുന്ന് ഒക്കെ കൊടുത്തിട്ട് കുപ്പിക്കകത്ത് കൊടുത്തിട്ട് പറഞ്ഞു പോലും ഇത് ഒരു ദിവസം 3 നേരം നന്നായിട്ട് കുലുക്കിയിട്ട് കൊടുക്കണം. എന്തായാലും മകൻ ചെന്നു വല്യമ്മയെ രാവിലെ എടുത്തൊന്ന് കുലുക്കും, എന്നിട്ട് മരുന്ന് വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. വൈകുന്നേരം എടുക്കും ഒന്നുകൂടെ, ഉച്ചയ്ക്ക് വല്യമ്മയെടുത്ത് ഒന്നുകൂടെ കുലുക്കും, എന്നിട്ട് മരുന്നൊഴിച്ചു കൊടുക്കും. നന്നായിട്ട് കുലുക്കിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതല്ലേ? എന്താ മരുന്നാണോ കുലുക്കേണ്ടി, ആളിനെയാണോ കുലുക്കേണ്ടി എന്ന് ഡോക്ടർ പറഞ്ഞില്ല. സ്തോത്രം. അതുകൊണ്ട് കുലുക്കി കുലുക്കി കൊടുത്തു, എന്നിട്ടും സുഖമായിരുന്നു. അത് മരുന്നിലും ഡോക്ടറിലും അവർക്കൊരു വിശ്വാസം, അവരങ്ങ് കുലുക്കി കൊടുത്തു. ശരി തന്നെ, എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, സൗഖ്യം കൊടുത്തത് കൊണ്ടല്ല, ചില പാപികളൊക്കെ രക്ഷപ്പെട്ടത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതിനപ്പുറത്താണ്. ഇതൊക്കെ താൽക്കാലികമായി ലഭിക്കുന്ന സൗഖ്യവും സന്തോഷവും അനുഗ്രഹമാണ്. ഈ ഭൂമിയിൽ ചിലരെയൊക്കെ രോഗസൗഖ്യം കൊടുത്തു, ചിലരുടെ കണ്ണുകളെ തുറന്നു, ചില കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, ചില മരിച്ചവരെ ഉയർപ്പിച്ചു. അതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതിയുടെ കാതലായ വിഷയം. അത് മനസ്സിലാക്കണം. ഈ ഭൗമികമായ ചിലതൊക്കെ കാണുമ്പോൾ എവിടെങ്കിലും ഒരു രോഗസൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് ഓടുക, ചക്കപ്പഴത്തിൽ ഈച്ച പറ്റുന്ന പോലെ അങ്ങോട്ടങ്ങ് കൂടി. ആരാണ്ടൊരു പ്രവാചകൻ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അപ്പോൾ അത് കേൾക്കാനായിട്ട് പോയി നിൽക്കുക. നിത്യരാജ്യത്തിൻ്റെ ആ സ്വർഗീയ പണിയെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിനക്ക് താൽക്കാലിക ലാഭം കിട്ടിയാൽ മതി. അല്പാൽപ സന്തോഷം ഈ ഭൂമിയിൽ കിട്ടുന്നതിൻ്റെ പുറകെ നീ വിരഞ്ഞോടുകയാ. സഹോദര സഹോദരി, നിത്യമായ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയിക്കുവാനുണ്ട്. ഇവിടെ അതാ പറഞ്ഞു വരുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ബാബിലോൺ രാജ്യം തകർന്ന് നാമാവശേഷമായി. അതിനുശേഷമായിട്ട് മേദിയ പേർഷ്യ രാജ്യം, അതിൻ്റെ രാജാക്കന്മാർ അവസാനിച്ചു. അതിനുശേഷം ഗ്രീസ് യവന സാമ്രാജ്യം, അത് അലക്സാണ്ടർ ഭരണം നടത്തി. അലക്സാണ്ടറിന്റെ കാലശേഷം അത് തീർന്നില്ല. അവന്റെ ദേശ അവന്റെ അധിപതികൾ സേനാനായകന്മാരായ 4 പേര്, ആ 4 പേരും കൂടെ ആ രാജ്യത്തെ 4 തുണ്ടായിട്ട് വിഭജിച്ച് 4 പേര് ഭരിച്ചു. ആ യവന സാമ്രാജ്യം അവസാനം 4 വീതിച്ച് 4 അധിപതികൾ സൈന്യനായകന്മാര് അവര് ഭരണം നടത്തി. അവരുടെ പേരൊക്കെ ചിലർക്കൊക്കെ അറിയാം. അങ്ങനെ ആ 4 ടോളമി, ലൈസിമാക്കസ്, കസാണ്ടർ എന്നൊക്കെ പറയുന്ന 3-4 പേര് അവരുടെ സേനാനായകന്മാരായിരുന്നു. അവരെല്ലാം കൂടെ അങ്ങോട്ട് പങ്കിട്ടെടുത്തു. ഇവർ ഭരണം നടത്തി, പിന്നെ അഡ്രസ്സ് പോലും ഇല്ലാതെ പോയി. ആ ഭരണം അങ്ങനെ അസ്തമിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാ റോമ സാമ്രാജ്യം, ഹേരോദിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് നമ്മൾ മുമ്പേ ഓർത്തല്ലോ. ആ ഹേരോദ് ഒരു ഹേരോദല്ല, പല ഹേരോദുമാര് ഒന്നിനു പിറകെ മിസ്രയീമിൽ, അതേ ഫറവോന്മാരെന്ന് പറഞ്ഞ പോലെ ഹേരോദ് 1-ാമൻ 2-ാമൻ, ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ 1-ാമനും 2-ാമനും ഒക്കെ അറിയപ്പെടുന്ന സാമ്രാജ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 1-ാമനും 2-ാമനും 16-ാമനും ഒക്കെ അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുറ്റമെല്ലാം അറിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ളതായ ഭരണകർത്താക്കന്മാരെ എല്ലാം മാറ്റി, എല്ലാം കഴിഞ്ഞപ്പോൾ, ഈ രാജ്യഭരണങ്ങളെല്ലാം തീർന്നപ്പോൾ ക്രിസ്തുവിൻ്റെ നാളുകളോടടുത്തു. ക്രിസ്തുവിൻ്റെ കാലമായി. അതിനുശേഷമായിട്ട് ക്രിസ്തുവിൻ്റെ സത്യം, ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യം ഓരോരുത്തരും പഠിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൻ അതേ ക്രിസ്തുവിന്റെ സത്യം മനസ്സിലാക്കിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ പ്രധാന സ്ഥാനത്ത് ബൈബിൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് ഇതിന്റെ ക്രമത്തിലാണ് എന്റെ രാജ്യത്തെ ഞാൻ ഭരിക്കുന്നതെന്ന് വിളംബരം ചെയ്തയാളാണ്. എന്നാൽ അദ്ദേഹമാണ് ആ ചന്തകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിൽക്കുവാൻ പശുവിനെയും ആടിനെയും മാടിനെയും അല്ല, മനുഷ്യരെ കെട്ടിക്കെട്ടി നിർത്തിയിരിക്കുന്നു. അടിമ വ്യാപാരം,
അടിമ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന കാലം. അനേക മനുഷ്യരെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്, വിലപേശിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ. എന്ത്, ഈ മൃഗങ്ങളെ വിൽക്കുന്നത് പോലെ ചന്തകളിൽ നിരത്തി നിർത്തിയിട്ട് വിലപേശി വിൽക്കുകയാണ്. എന്നാൽ എബ്രഹാം ലിങ്കന്റെ മനസ്സിൽ ഉദിച്ചു, അതെ, ഇത് നമ്മുടെ സഹോദരങ്ങളല്ലേ, ഇത് നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യരല്ലേ, ഇതെങ്ങനെ ഉണ്ടായി? ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ പഠിച്ചതുകൊണ്ട്, ക്രിസ്തുവിന്റെ തത്വം. അതേ ഗാന്ധിജിയും തന്റെ ആത്മകഥയിൽ പറഞ്ഞില്ലേ, അഹിംസയുടെ സിദ്ധാന്തം ഞാൻ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ് പഠിച്ചതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ? ഗിരിപ്രഭാഷണം പഠിച്ചു മഹാത്മാഗാന്ധി. ആ ക്രിസ്തുവിന്റെ സത്യോപദേശങ്ങളെ, ആത്മീകമായ ഉത്ബോധനങ്ങളെ കേട്ട് പഠിച്ച് ആ വചനങ്ങൾ ഗ്രഹിച്ചിട്ട് താൻ അഹിംസയുടെ സിദ്ധാന്തം ഉണ്ടാക്കി. അഹിംസ തന്റെ ജീവിതത്തിലെ പ്രധാനമായ ഒരു കാര്യമായി താൻ ഉയർത്തി. അതുകൊണ്ട് പലപ്പോഴും പലയിടത്തും സമരം ചെയ്യുമ്പോഴൊക്കെ ഈ തത്വം അനുസരിച്ചാണ് താൻ സമരം ചെയ്തത് എന്ന് മാത്രമല്ല, വെള്ളക്കാരെ ചെരുപ്പ് കൊണ്ട് തന്നെ തൊഴിക്കുമ്പോൾ, ചവിട്ടുമ്പോൾ, അതെ സഹോദര താങ്കളുടെ കാൽ വേദനിച്ചോ എന്ന് ചോദിച്ചു മഹാത്മാഗാന്ധി. ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് പോലും ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാ. അപ്പോൾ സായിപ്പ് ചോദിച്ചു, സഹോദര എന്താ അങ്ങനെ ചോദിച്ചത്? അത് ക്രിസ്തു പഠിപ്പിച്ചതാണെന്ന് താൻ പറഞ്ഞുപോലും. ക്രിസ്തു പറഞ്ഞിട്ടില്ലേ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്? അതിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചതാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു പോലും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എത്രയെത്രയോ ജനനായകന്മാർ, ഈ ലോകത്തിലെ എത്രയോ ശ്രേഷ്ഠന്മാരായ മനുഷ്യർ ഈ ക്രിസ്തുവിന്റെ സിദ്ധാന്തം മുറുകെ പിടിച്ചത് കൊണ്ടാണ്, അവര് ക്രിസ്തുവിന്റെ തത്വങ്ങളെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതത്തെ സാൻമാർഗിക നിലയിലെങ്കിലും നടത്തുവാൻ സാധിച്ചത്. എന്നാൽ നമ്മളോ, അതെ, ഈ ലോകത്തിൽ ജഡീകമായ ഒരു ജീവിതത്തെ വിട്ട് സാൻമാർഗികമായ ഒരു ജീവിതമല്ല, അതിനപ്പുറം ആധ്യാത്മികമായ ഒരു ജീവിതം, ഈ ഭൂമിയിലെ കുറ്റം ചെയ്യാത്ത ജീവിതമല്ല, സ്വർഗീയമായ ഒരു പരിശുദ്ധ ജീവിതം ചെയ്യാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ. പാപത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മറ്റൊരു കൂട്ടരെ സാൻമാർഗികതയെ മുറുകെ പിടിച്ചുകൊണ്ട് ആർക്കും ദോഷം ചെയ്യാതെ, ആർക്കും ഗുണവും ചെയ്യാതെ ഇങ്ങനെ തെറ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടെ പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നന്മ ചെയ്യാതിരുന്നാലും അതും പാപമാണെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. നന്മ ചെയ്യാൻ അറിയാം, തിന്മയൊന്നും ചെയ്യുന്നില്ലെങ്കിലും നന്മ ചെയ്യാതിരുന്നാലും അതും പാപമാണ്. ബൈബിൾ വാക്യമാണ്, വായിപ്പിക്കാൻ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഈ രാജാക്കന്മാരുടെ കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ, ഈ എബ്രഹാം ലിങ്കന്റെ കാലം വന്നപ്പോൾ അദ്ദേഹം പോയി, അദ്ദേഹം ഒരു അടിമ വ്യാപാരത്തിനൊരു അവസാനം വരുത്തി. തൻ്റെ രാജ്യത്ത് ആദ്യമായിട്ട് ഇനി അടിമക്കച്ചവടം പാടില്ല. അതുമാത്രമല്ല, താൻ ഒരു ഭരണകൂടത്തെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹമാണ് ഡെമോക്രസി കൊണ്ടുവന്നത്, ജനാധിപത്യ ഭരണം. ഡെമോക്രസി കൊണ്ടുവന്നതും ആ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ, ഗവൺമെന്റ് ഫോർ ദ പീപ്പിൾ. ജനത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ്, ജനങ്ങളാലുള്ള ഒരു ഗവൺമെന്റ്, ജനത്തിന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഉണ്ടാക്കിയത് അതാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെ ഈ ജനാധിപത്യം എല്ലാവരും ഇന്ന് എഴുതി വെച്ചേക്കോ, ഐക്യ ജനാധിപത്യം, മറ്റേ ജനാധിപത്യം, പിന്നെ പുറകിലത്തെ സെക്യുലർ ജനാധിപത്യം, പിന്നെ എന്തെല്ലാം ജനാധിപത്യമാ, ഏതെല്ലാം ജനാധിപത്യത്തെ ഇങ്ങനെ വീതം വെച്ച് തരംതിരിച്ച് അതെല്ലാം എഴുതി വെച്ചിട്ട് കിടന്നടിയ. കേരളത്തിൽ തന്നെ ഇപ്പൊ കാണാമല്ലോ, ദേശത്തിന്റെ നന്മയ്ക്കോ ദേശത്തിന്റെ ഗുണത്തിനോ ഇന്നത്തെ ജനം ദുരിതം അനുഭവിക്കുകയാ. 1000 10000 വെള്ളത്തിൽ കിടന്ന് വിഷമിക്കുമ്പോൾ, കായലോരങ്ങളിൽ കടലോരങ്ങളിൽ വെള്ളത്തിൽ കിടന്ന് വിഷമിക്കുമ്പോൾ, അതെ, ഈ ജനങ്ങളാൽ ഭരിക്കപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവര് തമ്മിലടിച്ച് തല തകർത്ത് അനേകരെ പീഡിപ്പിച്ച് ദേശത്തെ മുടിക്കുകയാണ്. അതിനാണോ, അതാണോ ജനാധിപത്യം? അല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഈ ജനാധിപത്യവും നിലനിൽക്കത്തില്ലെന്ന ബൈബിൾ പറഞ്ഞത്. ബൈബിൾ എന്ത് പറയുന്നു? ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ഏകാധിപത്യത്തിൽ ഭരിച്ച നെബുക്കദ്നേസറും, പിന്നെ ദാര്യാവേശും കോരേശും, പിന്നെ അത് കഴിഞ്ഞിട്ട് യവന സാമ്രാജ്യത്തിന്റെ മഹാനായ അലക്സാണ്ടറും, അത് കഴിഞ്ഞ് ഹേരോദുമാരും ഒക്കെ കഴിഞ്ഞപ്പോൾ, അതേ ആ എബ്രഹാം ലിങ്കന്റെ ദാനമെന്നോണം ഒരു ജനാധിപത്യ ഭരണം ഭൂതലത്തിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ നേതാക്കന്മാരായി ഭരണം നടത്താൻ ആരംഭിച്ച ഇന്നത്തെ ലോകത്തിലെ ഭരണകക്ഷികൾ,
ഡെമോക്രാറ്റുകൾ, പിന്നെ അതുപോലെ പല പല ഗ്രൂപ്പുകൾ, പിന്നെ കേരളത്തിലെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അതൊന്നും എടുത്ത് പറയുന്നത് അത്ര ഉചിതവുമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൂടെ അങ്ങനെ ഭരണം നടത്തി 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 എന്താ ചെയ്യുന്നത്? എന്താ ഇന്ന് ദൈവവചനം പറഞ്ഞു വ്യക്തമായിട്ട്, എത്രയോ ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സത്യമാ. ദാനിയേലിൻ്റെ കാലത്ത് വിളിച്ചു പറഞ്ഞു, ആ ബിംബത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഇരുമ്പും കളിമണ്ണും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് പണിയുകയാണ്. ഇരുമ്പും കളിമണ്ണും കൂടെ എവിടെയെങ്കിലും ചേരുമോ? ഇരുമ്പും കളിമണ്ണും കൂടെ എവിടെയെങ്കിലും ചേരുമോ? ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ തൽക്കാലത്തേക്ക് കൂട്ടുമന്ത്രിസഭയുണ്ടാക്കിയാലും, കൂട്ടുമന്ത്രിസഭ കുറച്ച് ദിവസം കഴിയുന്ന ഉടനെ ജയലളിത പറയുക, ഞാൻ കാലുവാരാൻ പോവാം, എനിക്ക് അവിശ്വാസം വന്നിരിക്കുന്നു, പ്രമേയം പാസ്സാക്കാൻ പോകുന്നു, എൻ്റെ എം എൽ എമാരെ എൻ്റെ മന്ത്രിമാരെ എല്ലാം പിൻവലിക്കാൻ പോകുന്നു, കൂട്ടുമന്ത്രിസഭ. ഇതാണ് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഭരണം. ഈ ഭരണകർത്താക്കന്മാരുടെ കാലത്താണ് സ്വർഗസ്ഥനായ ദൈവം അത് ഒരു നാളും നശിക്കാത്ത ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കാതലായ വിഷയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഇവർക്കൊന്നും ഭരിക്കാൻ കാലമുണ്ടാകത്തില്ലെന്ന്, ഇനി കാലമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതാ, ഇനി പ്രസംഗം കേൾക്കാനും ചിലപ്പോൾ കാലം കിട്ടിയെന്ന് വരത്തില്ല. നമ്മുടെ കാലം, ഈ ലോകത്തിന്റെ കാലഘട്ടങ്ങൾ, കാലഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ അവസ്ഥകളും കാണുമ്പോൾ ഒന്നുകിൽ അത്യുഷ്ണം അല്ലെങ്കിൽ മഹാമാരി, എല്ലായിടത്തും ഭയാനകമായ അന്തരീക്ഷം, മനുഷ്യൻ ആ വറുതി കൊണ്ട് പൊറുതി മുട്ടി ആകപ്പാടെ പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നും എന്നും വേദന, എന്നും ദുഃഖങ്ങൾ, ഇപ്പോൾ കണ്ടുപിടിക്കാനാവാത്ത എത്രയെത്ര എത്രയെത്ര രോഗങ്ങൾ, വൈറൽ ഫീവർ, ഡെങ്കി ഫീവർ, പിന്നെ റാറ്റ് ഫീവർ, ഏതൊക്കെ സൈസ് ഫീവറാ, എന്തെല്ലാം പനി. പണ്ടത്തെ മർമാണികൾ പറഞ്ഞു, പനി ശരീരത്തിൽ എപ്പോഴുമുണ്ട്, പനി കഫം മുതലായതൊക്കെ ശരീരത്തിൽ എപ്പോഴുമുണ്ട്, മർമാണികളുടെ മർമ്മവിദ്യയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. സ്തോത്രം. എല്ലാവരുടെയും ശരീരത്തിൽ ഈ പനി ഇങ്ങനെ എപ്പോഴും ഉണ്ട്, അത് ഓരോ തരത്തിലാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നോക്ക്, കൗണ്ട് കുറഞ്ഞു, ഉടനെ പൊക്കിക്കൊണ്ടുപോവാ മെഡിസിറ്റി. എവിടെ? നേരെ ഏതെങ്കിലും ഒക്കെ, അല്ലെ മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഷൻ ഹോസ്പിറ്റൽ, എവിടെയെങ്കിലും കൊണ്ടുപോവുക. കൗണ്ട് കുറഞ്ഞു പോയി. പണ്ടുകാലത്ത് ആർക്കും ഈ കൗണ്ടും അറിയത്തില്ലായിരുന്നു, കുറഞ്ഞതും അറിയില്ല, കൂടിയതും അറിയില്ല. പ്രിയപ്പെട്ടവർ, ഇന്നെല്ലാം അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ സാരം? നമ്മുടെ കർത്താവ് പറഞ്ഞതായി ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അന്ത്യകാലമാകുമ്പോൾ ഭയങ്കരമായ നാളുകൾ വരും, മഹാവ്യാധികൾ, വല്ലാത്ത രോഗങ്ങൾ വരും. എത്രയെത്ര പേരാണ് ഈ അടുത്ത നാളുകളിൽ മരിച്ചത്? മഹാവ്യാധി എന്നല്ലേ അതിന് പേര് കൊടുക്കേണ്ടത്? മഹാവ്യാധികൾ, അവിടെ അവിടെ ക്ഷാമം, അവിടെ അവിടെ യുദ്ധത്തിന്റെ ശ്രുതികൾ, യുദ്ധം, ഭൂകമ്പം, ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ലോകത്തിൽ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെയും വേദനകളുടെ ആരംഭമാണ്. ഈ വേദന ഇനി അധികമധികമായി കൂടി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുവാൻ പോകുകയാണ്, വേദനകൾ വർദ്ധിക്കാൻ പോകുകയാണ്. ഇനി സുഖത്തിൻ്റെ കാലം ഇല്ലെന്നും കൂടെ ഓർക്കണം. ഇനി കാലം ഉണ്ടാകത്തില്ല, സമാധാനത്തിന് ഇനി കാലമില്ല, ഇനി സന്തോഷിച്ച് ഈ ലോകത്തിൽ നിർഭയമായി ജീവിക്കാനുള്ള കാലമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണരണം, ഉണർന്നെഴുന്നേൽക്കണം, ഉണർന്നു പൊരുതണം, പാപത്തോട് പൈശാചിക ശക്തികളോട് പൊരുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നാം ഈ അന്ത്യകാലത്തേക്ക് വന്നിരിക്കുന്നു. എന്നാൽ പൂർവകാലത്തിൽ പറഞ്ഞത് ഇപ്പോൾ നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പൂർവകാലം അതാണല്ലോ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറഞ്ഞു, ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് ദാനിയേൽ പറഞ്ഞെങ്കിൽ, ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യത്തിൻ്റെ ഭരണകാലത്ത് മറ്റൊരു ഭരണം വരാൻ പോകുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ആ നെബുക്കദ്നേസർ കണ്ടത്. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് ഉയരത്തിൽ നിന്ന് വരികയാണ്. എവിടെ നിന്ന് വന്നു? തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്നു, ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു, ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ താമ്രം തങ്കം കൊണ്ടുള്ള തലയുടെ കാലത്ത് വന്നടിച്ചില്ല, പിന്നെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടാണ് ആ കാലത്ത് വന്നടിച്ചില്ല, പിന്നെ താമ്രം കൊണ്ടുള്ളതായ ആ കാലത്ത്, ആ യവന സാമ്രാജ്യ കാലത്ത് വന്നില്ല, ഇരുമ്പിന്റെ കാലത്ത്, റോമാ സാമ്രാജ്യ കാലത്ത്,
കാലത്ത് വന്നില്ല, എന്നാൽ ഇന്ന് കളിമണ്ണിന്റെ കാലത്ത് തകർക്കുന്ന ഒരുവൻ വരാൻ പോകുകയാണ്. ഈ ലോക രാജ്യത്വങ്ങളെ മുഴുവനും മാറ്റിയിട്ട് ഒരു സ്വർഗീയ രാജ്യം സ്ഥാപിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയാ. ഈ ഭൂമിയിലെ ഭരണങ്ങളെല്ലാം മാറും, ഈ ലോക രാജാക്കന്മാരുടെ ഭരണമെല്ലാം തീരും. ഈ ലോകത്തിൽ പിന്നെ ഒരു ഭരണമില്ല, പിന്നെ ഒരൊറ്റ ഭരണമേ ഉള്ളൂ, അത്യുന്നതന്റെ വിശുദ്ധന്മാർ ഭരണം ഏറ്റെടുക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധ ജനങ്ങൾ ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. അതിന്റെ പേരാണ് ഞങ്ങൾ പറയുന്നത് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് കാലം വിശുദ്ധ ജനങ്ങൾ ഒന്നിച്ച് വാഴും. അതിനെക്കുറിച്ച് പറയാൻ ഇനി ഇതിനു മുൻപിൽ അനേക കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനൊന്ന് ഓർപ്പിച്ചു നിർത്തുകയാണ്, അതിന് മുൻപിലേക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പാടുന്നത്, ശുദ്ധർ വാഴും അപ്പുരിയിൽ. ഹല്ലേലൂയാ പാടുമ്പോൾ ഇന്നു നമ്മൾ കേട്ടിടുന്ന ഈങ്കിലാബതിൽ കേൾക്കില്ല. ഇന്ന് നമ്മൾ കേട്ടിടുന്ന ഇൻഗുലാബ് അതിവിടെ കേൾക്കത്തില്ലെന്ന്. ആ ഇൻഗുലാബ് എന്ന് പറഞ്ഞാൽ എന്നാ? വിപ്ലവം ജയിക്കട്ടെ, ഇൻഗുലാബ് സിന്ദാബാൻ. ആ പണ്ടുകാലത്ത് എന്നാ? ആ ധീരപോരാളികൾ അതേ രണഭൂമികളിൽ പാടിയ ശബ്ദമൊന്നും അവിടെ കേൾക്കത്തില്ലെന്ന്. ആ വയലാറിന്റെ പാട്ടോ അല്ലെങ്കിൽ പുന്നപ്ര വയലാറിന്റെ പാട്ടുകളൊന്നും അവിടെ കേൾക്കത്തില്ല. പാട്ടുകാരെല്ലാം ചേർന്ന് പണ്ടുകാലത്ത് പാട്ട് കെട്ടി, ആ രാഷ്ട്രീയ ഭരണക്കാരെല്ലാം കൂടെ പാട്ട് കെട്ടി പണ്ടുകാലത്ത് എല്ലാവരും കൂടെ പാടി 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 കുട്ടനാടൻ പ്രദേശത്തെല്ലാവരും കൂടെ ചേർന്ന് പാടി പോലും പണ്ട്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാണ് പൈങ്കിളിയെ. എന്നാ ഇങ്ങനെ പൈങ്കിളി പാട്ടുകള്? എന്തെല്ലാം പാട്ടുകളാ പാടിയത്? നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മുടേതാണ്, അതുകൊണ്ട് ഇനി ആരും മുതലാളിത്തമൊന്നും ഇവിടെ നടക്കത്തില്ലെന്നൊക്കെ പണ്ട് പാടിക്കൊണ്ട് നടന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൊയ്ത് അവർക്ക് കയ്യാളായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് രാഷ്ട്രീയവും പാർട്ടികളും എല്ലാം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വിവരിച്ച് സമയം കളയാൻ എനിക്കില്ല, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോക രാജ്യ ഭരണങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയല്ലേ? ഈ ഭൂതലത്തിലെ ഭൂപ്രതലത്തിലെ അനേക ഭരണകൂടങ്ങൾ തകർന്നു പോയില്ലേ? അന്നത്തെ പാട്ടുകളൊക്കെ ഇനി അവിടെ കേൾക്കത്തില്ല, ഇനി അതിന് കാലമുണ്ടാകയില്ല, കാലം തീരാൻ പോകുക. അതുകൊണ്ട് മര്യാദയ്ക്ക് മാനസാന്തരപ്പെടണമെന്നാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൂർവ്വകാലം മുതൽ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ മർമ്മം ഗ്രഹിപ്പിച്ചു. 7-ാമത്തെ ദൂതന്റെ കാഹളം ഊതുമ്പോൾ അത് നിവർത്തിയാകാൻ പോകുന്നു. എന്നാൽ അതിനു മുൻപ് നടക്കുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? പൂർവ്വകാലം മുതൽ ദൈവത്തിന്റെ മനസ്സിലിരുന്ന ചിന്ത എന്താണെന്ന് ഇപ്പോൾ വായിക്കാം. എഫേസ്യ ലേഖനം 3:9. അതാണ് ഫ്യൂച്ചർ ടെൻസ്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു. അനാദികാലം, അനാദികാലം എന്നൊരു കാലമുണ്ടായിരുന്നു. അനാദികാലം, പിന്നെ ഇപ്പോഴത്തെ കാലം, ഇനി വരുവാനുള്ള അന്ത്യകാലം എന്നീ കാലത്തെ മൂന്നായി തിരിക്കാം. അനാദികാലത്തിൽ, ആ വായിക്കാം, അനാദികാലം മുതൽ, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ, മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി, എല്ലാവർക്കും പ്രകാശിപ്പിക്കണം. അനാദികാലം മുതൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ മറഞ്ഞുകിടന്ന ദൈവീക മർമ്മത്തിന്റെ ആ വ്യവസ്ഥയെ ലോകത്തിന്റെ മുൻപിൽ അറിയിക്കണമെന്ന് ദൈവത്തിന്റെ അപ്പോസ്തലന്മാരോട് ദൈവം ഓർപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ ആത്മപ്രചോദനം നൽകി. ആത്മപ്രചോദനത്തിൽ താൻ വിളിച്ചു പറഞ്ഞു, അതേ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മമുണ്ട്.
ആ മർമ്മം എന്തായിരുന്നു? ആ മർമ്മം മുമ്പേ പറഞ്ഞ മർമ്മമല്ല, അത് വേറൊരു മർമ്മമാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ അതേ അധ്യായത്തിൽ ആറാമത്തെ വാക്യം വായിക്കാം. അതോ ജാതികൾ സുവിശേഷത്താൽ മുൻപിലത്തെ വാക്യം കൂടെ ചേർത്ത് അഞ്ചു മുതൽ ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പൂർവകാലങ്ങളിൽ നമ്മുടെ ഈ കാലഘട്ടം ഇതിനെ കൃപയുടെ കാലമെന്ന് പറയുന്നു. ഇതിനു മുൻപ് ഒരു കാലമുണ്ടായിരുന്നു, ന്യായപ്രമാണ കാലം. അതിനു മുൻപോട്ടുള്ള കാലങ്ങളെയെല്ലാം ചേർത്താണ് പറയുന്നത്, അനാദികാലം, പൂർവകാലം എന്നൊക്കെ. ആ പുരാതന ലോകം പൂർവകാലം എന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ പൂർവകാലത്ത് ദൈവത്തിൻ്റെ മർമ്മമായി ഇത് നിലകൊണ്ടു എങ്കിൽ ഇന്ന് ആ മർമ്മം, അതേ, ഇത് അനാവൃതമാക്കിയിരിക്കുന്നു. അതിനെ നമുക്ക് തുറന്നു കാട്ടിയിരിക്കുന്നു. ആ മർമ്മം ഇന്ന്, ആ രഹസ്യം ഇന്ന് പരസ്യമാക്കി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുവാൻ ഈ അന്ത്യകാലത്ത് ദൈവം തന്നെ വിശുദ്ധ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെ നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയാ. അതെ, അതിലൂടെ നാം അത് മനസ്സിലാക്കണം. ആ മർമ്മം എന്താണ്? ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ആ മർമ്മമോ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകണം. ഒന്നാമത്തെ കാര്യം, ഇത് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ജാതികൾ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശം പ്രാപിക്കണം. ആ ജാതികൾ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളാകണമെന്നും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പങ്കാളികൾ ആകണം എന്നുമുള്ളത് തന്നെ. ഇതാണ് മർമ്മം. ഇതൊരു കാലത്ത് മർമ്മമായിരുന്നു. നമ്മുടെ ഈ ഭാരതദേശത്ത്, ഈ കേരള നാട്ടിൽ വരെ പണ്ട് തീണ്ടലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഐത്തമുണ്ടായിരുന്നു, തീണ്ടലുണ്ടായിരുന്നു, തൊടിയിലുണ്ടായിരുന്നു. തീണ്ടാൻ തൊടിയിൽ പാടില്ല. ഉയർന്ന ജാതിക്കാരൻ കണ്ടത്തിന്റെ വരമ്പിൽ കൂടെ വന്നാൽ അങ്ങേ തലയ്ക്കൽ വരുമ്പോഴേ ഹോയ് ഹോയ് ശബ്ദമിടും. അപ്പോഴേ താണജാതിക്കാരൻ വന്നാൽ മാറി നിൽക്കണം. അവിടെ മാറി നിന്നിട്ട് ഈ തമ്പുരാൻ കടന്നുപോയി കഴിഞ്ഞിട്ട് വേണം അദ്ദേഹം ഇങ്ങോട്ട്. ഇന്ന് തമ്പുരാൻ വേണേ മാറി നിന്നോണം. സമൂഹം മാറി, അതെ, രാജ്യത്തിന്റെ അവസ്ഥ സ്ഥിതിവിശേഷം മാറി, എല്ലാം മാറി. ഇപ്പോൾ തീണ്ടലും തൊടിയിലുമില്ല. ഇന്നും തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാൽഭാഗം ആളുപോലും കാണത്തില്ലായിരുന്നു. സ്തോത്രം, ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഒരു അല്ലേലൂയ പറയാം. ആ സ്തോത്രം. ചിലര് ഓ ഞാൻ ഇതിന് യോഗ്യനാണെന്നാ കൈ ഉയർത്താതിരിക്കുന്നത്. ആ സ്തോത്രം, ഭാഗ്യം കിട്ടിയവർ മാത്രമാണ് കൈ ഉയർത്തിയത്. ആ സ്തോത്രം. ഇവിടെ ആരാ യഹൂദൻ? ഇവിടെ ആരാണ് ഉയർന്ന ജാതിക്കാരൻ? ഈ ഭാരത മണ്ണിൽ ജനിച്ചവനെല്ലാം ആ ഒന്നുകിൽ ദ്രാവിഡനോ അല്ലെങ്കിൽ ആര്യനോ ഒക്കെയാണ്. ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ, ഈ ഭാരതത്തിൽ ആര്യന്മാരും ദ്രാവിഡന്മാരുടെ സന്താന പരമ്പരയാണ്. ഇവിടെ ആരും തന്നെ അതെ ഉയർന്ന കുലജാതരായിട്ടോ ഉന്നതന്മാരെന്നോ വിശേഷിപ്പിക്കുവാനൊന്നും ആരുമില്ല. മാത്രമല്ല ബൈബിൾ ഭാഷയിൽ ചിന്തിച്ചാൽ ഉയർന്ന ജാതിയെന്ന് അന്ന് അംഗീകരിക്കപ്പെട്ട് ആ വിശേഷിക്കപ്പെട്ടിരുന്നത് യഹൂദ സമൂഹം മാത്രമായിരുന്നു. ആ യഹൂദ സമൂഹത്തെയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിളിച്ചു വന്നത്. എന്നാൽ അവരുടെ മുൻപിൽ അവരെല്ലാവരെയും അതേ ജാതികളായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ യഹൂദന്മാരെ വിചാരിച്ചു, യേശു ഞങ്ങളുടെ ദൈവമല്ല, മേശിഹായാണ് ഞങ്ങളുടെ ദൈവം. ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. യേശുവിന്റെ പദ്ധതി എന്തായിരുന്നു? സകല ജാതികളെയും ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ മുൻപിൽ കൂട്ടവകാശികളാക്കണം, ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കണം. ഏത് ജാതിയാകട്ടെ, ഏത് ഭാഷയാകട്ടെ, ഏത് ദേശവും ആകിക്കൊള്ളട്ടെ, എല്ലാവരെയും ദൈവത്തിന്റെ മുൻപിൽ ആ സ്വർഗരാജ്യത്തിൽ കൂട്ടവകാശികളാക്കി മാറ്റണം. അല്ലാതെ ഒരു പ്രത്യേക ജാതിക്ക് മാത്രം, പ്രത്യേക ഒരു ജാതി, പ്രത്യേക നിറം, പ്രത്യേകമായി അതിനു വേണ്ടി ആരാധനയ്ക്ക് വരുമ്പോൾ പ്രത്യേക തുണി കളറിൽ ഉടുക്കണം, പ്രത്യേകമായ കൊടി പിടിക്കണം, പ്രത്യേകമായ കളറിലുള്ളതായ സ്ഥലം വേണം, പ്രത്യേക സ്ഥലത്ത് ചെന്ന് ആരാധിക്കണം, ഇങ്ങനൊന്നുമില്ല. യേശു തമ്പുരാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ പറഞ്ഞു, എൻ്റെ നാമത്തിൽ രണ്ടുപേരെവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്, ദൈവം അവരുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ.
യഹൂദന്മാർ വിചാരിച്ചു ജെറുസലേമി മാത്രമേ ഉള്ളെന്ന്. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തു വന്ന് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ജെറുസലേമിൽ മാത്രം ഒന്നുമല്ല, എല്ലായിടത്തും ദൈവമുണ്ട്. അതെ, രണ്ടുപേർ ദൈവനാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. അതിന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അതെ, വലിയ ഭാഗ്യം നമുക്ക് തന്നു. എരിശിലേമി വരെ ടിക്കറ്റ് എടുത്ത് പോകാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവിടെ ചെന്ന് ആരാധിക്കാനും നടക്കത്തില്ല. അല്ല, ഇനി വേറെ എവിടെങ്കിലും പുണ്യ സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ അത് ഒത്തൊന്ന് വരത്തില്ല. സ്തോത്രം. കൊട്ടാരക്കര കണ്ടിട്ടില്ലാത്തവരും തിരുവഴി കാണും ചിലപ്പോൾ. അവിടം വരെ പോലും പോകാൻ പറ്റാത്ത ആളുകള് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന പ്രത്യേക സ്ഥലത്ത് പോകണം, അവിടെ ചെന്ന് മരിച്ച അവിടുന്ന് അങ്ങ് നേരെ അങ്ങ് മോക്ഷത്തിലോട്ട് എടുക്കപ്പെടുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഭൂതലത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്ഥലമില്ല, അങ്ങനെ ഒരു പുണ്യ സ്ഥലമൊന്നും ഭൂമിയിലില്ല. ഇത് മുഴുവൻ മലിനപ്പെട്ട ലോകമല്ലേ, പാപം കൊണ്ട് നിറഞ്ഞു കിടക്കുകയല്ലേ. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവത്തിന്റെ നാമത്തെ വിശ്വസിക്കണം. ദൈവത്തെ ലോകത്തിന് വരച്ചു കാട്ടുവാൻ, ദൈവീക പ്രവൃത്തിയെ എടുത്തു കാണിക്കുവാൻ, അതെ ദൈവിക പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ സ്വർഗം വിട്ട് ദാനലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവരാശിക്ക് മുഴുവനും നന്മ ചെയ്ത് മനുഷ്യകുലത്തിന് വേണ്ടി തന്നെ താൻ ബലിയാക്കി കാൽവറിയിൽ ഗോൽഗോതായിൽ തന്റെ സ്വന്തം ജീവനെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തന്ന് തന്റെ ജീവനാൽ നമ്മെ വീണ്ടെടുത്ത ഒരവതാരം ക്രിസ്തുവല്ലാതെ ആരുണ്ട്? ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മെ ഇത്രത്തോളം നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കൂട്ട് സഖികളായി, കൂട്ടവകാശികളായി നമ്മെ മാറ്റി ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ട് സ്വർഗത്തിലേക്ക് ചെല്ലണം. അതിനാണ് ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വിട്ടത്. അതേ പ്രിയപ്പെട്ടവരെ, അതേ നാം ഒരു ആറ്റിൻ്റെ കരയ്ക്ക് നിന്നാൽ, അക്കരയിൽ ഒരാൾ നീന്തറിയാവുന്ന ഒരാൾ നിന്നാൽ നമ്മളെ സഹായിക്കാൻ അവർ നീന്തി വന്ന് അക്കരെ കൊണ്ടുപോകുന്നത് പോലെ ഈ പാപലോകത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്നിരുന്ന നമ്മെ അക്കരയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആ സ്വർഗമഹിമകളെ വിട്ട് അവൻ താണിറങ്ങി നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകളെ സഹിച്ചു മരിച്ചു. എന്തിന്? അവനോടുകൂടെ ഒരു കൂട്ടവകാശിയാക്കി നമ്മെ മാറ്റണം. ബൈബിൾ എന്തു പറഞ്ഞു ഒന്നുകൂടെ വായിക്കാം. അതോ ജാതികൾ സുവിശേഷത്താൽ ജാതികൾ, ഏത് ജാതിയായാലും ഏത് ജാതിയിലുള്ളവരായാലും, ഉന്നത ജാതിയായിരിക്കാം, താണജാതിയായിരിക്കാം, കറുത്തവനായിരിക്കാം, വെളുത്തവനായിരിക്കാം, വലിയ പണ്ഡിതനായിരിക്കാം, ചിലപ്പോൾ പാമരനായിരിക്കാം, വലിയ സമ്പന്നനായിരിക്കാം, ചിലപ്പോൾ ദരിദ്രനായിരിക്കാം, ആരുമാകട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് ഇതിന് യാതൊരു വ്യത്യാസവും വേർപാടുമില്ല. ഏത് ജാതിയിലുള്ളവരെയും ഏത് അവസ്ഥയിലുള്ളവരെയും, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ. ക്രിസ്തുവിലാകുമ്പോൾ സ്വർഗത്തിന് ദൈവത്തിന് കൂട്ടവകാശിയായി മാറുകയാണ്, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ആദി മനുഷ്യന്റെ പാപത്താൽ, ആദി മനുഷ്യന്റെ ലംഘനത്താൽ ദൈവീക ബന്ധം അറ്റുപോയെങ്കിൽ, ദൈവീക സംസർഗത്തിൽ നിന്ന് അവന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അവൻ ഇരുളിലേക്ക് തള്ളപ്പെട്ട് അതേ നിരാശയിലും ഭാരത്തിലും പാപത്തിലുമായി ധാർമ്മികമായ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ അനാവശ്യമായ വഴികളിൽ, പാപവഴികളിൽ നടന്ന് ജീവിതം മുഴുവൻ വഷളാക്കുമ്പോൾ അവനെ ദൈവത്തിങ്കിലേക്കൊന്ന് മടക്കിക്കൊണ്ടുവരുവാൻ, ജാതീയമായ മാർഗങ്ങൾ, പാപത്തിന്റെ വഴികൾ വിട്ട് ദൈവീക വഴിയിലേക്ക് വരുവാൻ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ക്രിസ്തുവിനോട് വന്നു ചേരുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ കൂട്ടവകാശിയാക്കുവാൻ, അതാണ്, അതിനാണ് സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഏത് ജാതിയായാലും, ഏത് ഭാഷയായാലും, ഏത് ദേശമായാലും, ഈ സുവിശേഷത്തിന് മാത്രമേ രക്ഷ നൽകാൻ കഴിയുള്ളൂ. ഈ സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ ദൈവത്തോട് കൂട്ടവകാശിയാക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ സുവിശേഷമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ പരിവർത്തനം വരുത്തിയത്. പണ്ട് കാലത്ത് മുഴുത്ത കുടിയന്മാരായിട്ട് ദേശത്തെല്ലാം ചീത്തയും വിളിച്ച് അതേ അഴുക്കുചാലുകളിലും കിടന്ന് വഴിനീളെ അതേ നാണം കെട്ടതായി ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന എത്ര ജീവിതങ്ങളെയാണ് ഇന്ന് മാന്യമായ നിലയിൽ, യോഗ്യമായ നിലയിൽ സുബോധത്തോടെ ജീവിക്കുവാൻ ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയ എടുത്തത്. ഈ ദേശത്തു തന്നെ അങ്ങനെയുള്ളവരില്ലേ? ദൈവനാമത്തിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പണ്ടുകാലത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഈ ഭാരതനാട്ടിൽ, അതേ ഇതിൻ്റെ കിഴക്കൻ മേഖലകളിൽ, ഈ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലകളിലൊക്കെ മംഗോളിയൻ വംശജര് അവിടെ തീ നിറഞ്ഞതായ ദേശങ്ങളിൽ അവിടെ ആ ഭയങ്കരമായ ആക്രമണങ്ങളും മനുഷ്യനെ പിടിച്ചു തിന്നുന്നതായ പ്രവണതകളും ഉണ്ടായിരുന്ന ജനസമൂഹത്തെ ഒന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ആ ജവഹർലാൽ നെഹ്റു മുതലായ അന്നത്തെ നേതാക്കന്മാർ പരിശ്രമിച്ച് നോക്കിയിട്ട് ഒരു വഴിയും കണ്ടില്ല. അന്നത്തെ
കാലത്ത് അവര് പറഞ്ഞു ഇതിന് വേറെ എന്താ മാർഗം. അവര് കൂടി ആലോചിച്ചു, ക്യാബിനറ്റില് ആലോചിച്ചു, എന്താ മാർഗം? വേറൊരു മാർഗവും ഇല്ല. ഇപ്പൊ മാർഗം കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുന്നവരെ കയറ്റിവിടാം. മിഷണറിമാർ പോയി പ്രവർത്തിക്കട്ടെ. കൽക്കട്ടയിലൊക്കെ ആരംഭകാലങ്ങളിൽ കപ്പൽ കയറി മിഷണറിമാർ വന്ന വില്യം കേറി എന്ന് പറയുന്ന മിഷണറിയും മറ്റും കൽക്കട്ടയിൽ വന്ന് പാർത്ത് ആ ദേശത്ത് മുഴുവൻ സുവിശേഷം അറിയിച്ച് സുവിശേഷ വിരോധികളുടെ നടുവിൽ നടന്ന ചരിത്രമൊക്കെ ഉണ്ട്. അതെല്ലാം വിവരിക്കാൻ ഇവിടെ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു കൂട്ടം വിദേശ മിഷണറിമാർ വന്ന് ആ നാഗാലാൻഡിന്റെ പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് ആ മംഗോളിയൻ വംശജരുടെ നടുവിൽ അതേ അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ ആരംഭിച്ചു. ആരംഭമായിട്ട് അതേ രക്ഷയുടെ കാര്യമൊന്നുമല്ല, അവരെ സ്നേഹിക്കുന്നതായ വാക്കുകൾ പറഞ്ഞ് സ്നേഹത്തിന്റെ അതേ സാൽവേഷൻ ആർമിയുടെ ആദ്യത്തെ അതിൻ്റെ നേതാവായിരുന്ന വ്യക്തി, അതിൻ്റെ ആ ഉപജ്ഞാതാവായ വ്യക്തി ആദ്യമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തത്. അവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എന്ത് പറയണം? ചെല്ലുമ്പോൾ അവരോട് സുവിശേഷം കൊണ്ട് യേശു നല്ലവനാണെന്ന് പറഞ്ഞാലോ, യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അദ്ദേഹം പറഞ്ഞു, സോപ്പ് സൂപ്പ് സാൽവേഷൻ. സോപ്പ് സൂപ്പ് സാൽവേഷൻ. ആദ്യം നല്ല മണമുള്ള സൂപ്പ് കൊടുക്കണം. ഈ ഗിരിജനങ്ങളല്ലേ, ഗിരിജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ആ പർവ്വതത്തിൻ്റെ മലമടക്കുകളിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് നല്ല മണമുള്ള സോപ്പൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് വലിയ സന്തോഷം. ആ സോപ്പ് കിട്ടി, നല്ലതായിട്ടൊന്ന് കുളിക്കാൻ. ആ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? കുളിക്കാൻ. അപ്പോൾ അവർ കുളിക്കാൻ ആരംഭിച്ചു. ഇപ്പോഴുമുണ്ട് 5 ദിവസമൊക്കെ കുളിക്കാത്ത നാഗന്മാർ. അവർ പെർഫ്യൂം മാത്രം അടിച്ച് വെള്ള ഡ്രസ്സും ഇട്ട്, തണുപ്പായത് കൊണ്ട് പൗഡർ പൊടിയൊന്നുമില്ല, ഡസ്റ്റ് അടിക്കാത്തത് കൊണ്ട് തുണി അഴുക്കാകത്തില്ല. ഇപ്പോഴും നമ്മുടെ ആളുകൾ മദ്രാസിലൊക്കെ വരുന്ന ഈ സ്പ്രേ അടിച്ചോണ്ടാ. ദൈവത്തിന് സ്തോത്രം. അടുത്തിരുന്ന സ്പ്രേ ഇടമാണോ? പക്ഷേ 5 ദിവസമായി കുളിച്ചിട്ട്. ആ സ്തോത്രം. അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദേശത്തേക്ക് ആദ്യം സോപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് സോപ്പെല്ലാം എടുത്ത് നല്ല വൃത്തിയായിട്ട് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സൂപ്പ് കൊടുത്തു. ഇന്ത്യക്കാർക്കുണ്ടോ സൂപ്പ് അറിയാം? ഇവിടെ കാളയുടെ കാലിൻ്റെ സൂപ്പേ അറിയത്തുള്ളൂ. അവരെന്തെല്ലാം സൈസ് സൂപ്പാണെന്നറിയാമോ? വിശേഷമായ സൂപ്പ്, ക്യാബേജ് സൂപ്പ്, ബീട്രൂട്ട് സൂപ്പ്, പിന്നെ ക്യാരറ്റ് സൂപ്പ്, പിന്നെ പല പല സൂപ്പൊക്കെ കൊടുത്ത്. സൂപ്പ് കൊടുത്തപ്പോൾ കൊള്ളാം, വളരെ ടേസ്റ്റായിരിക്കും, നല്ല രുചിയായിരിക്കുന്നല്ലോ. അങ്ങനെ രുചിയായിട്ട് കുടിച്ചിട്ടിങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, ഇതുപോലെ ശരീരത്തിന് ഇത്ര രുചിയാണെങ്കിൽ ആത്മാവിന് രുചിയായി ആസ്വദിക്കാനൊന്നുമുണ്ട്. അതാണ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് ക്രിസ്തു. നമ്മുടെ പാപമെല്ലാം ക്ഷമിച്ച്, നമ്മുടെ പാപക്കറയെല്ലാം കഴുകി, നമ്മുടെ മനസ്സിനെ രുചിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, പാപം കഴുകുവാൻ വന്നവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ ആ ദേശം മുഴുവൻ, അതുകൊണ്ടാണ് നാഗാലാൻഡ് പ്രദേശം മുഴുവനും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മനുഷ്യരെ തിന്നാൻ നിൽക്കുന്നവരുടെ നടുവിലേക്ക് ഈ സുവിശേഷകന്മാര് സുവിശേഷവുമായിട്ട് മരണത്തെ പോലും പേടിക്കാതെ കടന്നു ചെന്നു. അങ്ങനെയാണ് ദേശം മുഴുവൻ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മാർഗമതാ, മരണത്തെ പോലും ഭയപ്പെടാതെ ഞങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാം വേണ്ടി, അതേ മുഴുവോകത്തിനു വേണ്ടി ജീവനെ തന്ന ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമായി കാണാൻ കഴിയുമോ സഹോദരാ? ഒരിക്കലും സാധ്യമല്ല. യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹം ജീവനെ കൊടുത്താലും സാരമില്ല. എൻ്റെ സഹോദരനെ, എൻ്റെ സ്നേഹിതനെ, ഇന്നവൻ മൃഗം പോലെ കടിച്ചു തിന്നുന്നവനായി, മനുഷ്യനെ തിന്നുന്നവനായി ഒരു മൃഗസമാനമായി ജീവിക്കുന്നു. ഞാൻ എൻ്റെ ജീവനെ കൊടുക്കേണ്ടി വന്നാലും അവനെ രക്ഷിക്കണമെന്നുള്ള ചിന്തയോടെ ഒരു കാലത്ത് സുവിശേഷകന്മാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഭാരതനാട്ടിൽ, ഈ ദേശം മുഴുവൻ, ഈ ലോകം മുഴുവൻ. മാത്രമാണോ, ഇംഗ്ലണ്ടുകാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ അവരിങ്ങനെ തെരുവുകളിലെല്ലാം, അതേ നമ്മുടെ നാട്ടിലെ പോലെ പുലിക്കളി, തൃശ്ശൂരിൽ ചെന്നാൽ കാണാം പുലിക്കളി. എന്തെല്ലാം കളിയാ, പുലിയുടെ വേഷം കെട്ടുക, മറ്റ് വേറെ പല മൃഗീയ രൂപങ്ങളൊക്കെ കെട്ടി. അതേ പണ്ടുകാലത്ത് ഓണക്കളി എന്ന് പറഞ്ഞ് നമ്മുടെ ദേശത്ത് ഉണ്ടായിരുന്നു. ഇവിടൊക്കെ എന്ത് ചെയ്യുന്നു, വൈക്കോലും പിന്നെ വാഴക്കയും കയ്യും ഒക്കെ പറക്കി വെച്ച് കെട്ടി ഇങ്ങനെ രൂപങ്ങളൊക്കെ ആക്കി ഇങ്ങനെ നാട്ടിലൂടെ റോഡിലൂടെ നടനമാടി നടക്കുകയും അപ്പോൾ മറ്റുള്ളവരെ കണ്ട് രസിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് ഈ തിരുവിതാംകൂറിൽ, ഈ കൊല്ലം ജില്ലയിൽ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട്, ഞാനും അതിൻ്റെ ഒരു സാക്ഷിയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലണ്ടൻ പട്ടണത്തിൽ ഇംഗ്ലണ്ടിലുള്ളതായ അവിടുത്തെ മനുഷ്യരെ, ഇന്ന് ക്രിസ്തീയ രാജ്യം എന്നറിയപ്പെട്ടാലും ഒരു കാലത്ത് വസ്ത്രങ്ങളെല്ലാം
എല്ലാം മാറ്റിയിട്ട് ദേഹം മുഴുവൻ പെയിന്റ് അടിച്ച് അതേ പ്രത്യേക രൂപത്തിലൊക്കെ പച്ച കുത്തിക്കൊണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച് പല വർണ്ണങ്ങളൊക്കെ അടിച്ചിട്ട് റോഡിന്റെ നടുവിൽ വന്ന് നിന്ന് നടനമാടുകയും അങ്ങനെയുള്ളതായി വികൃത രൂപങ്ങളായി അതേ ആ ഭയങ്കരമായ പരിഷ്കാരമില്ലാത്ത സമൂഹമായി ജീവിച്ചവരാണ്. സുവിശേഷമെത്തിയപ്പോഴാണ് ആ സമൂഹം മുഴുവനും ആ ക്രിസ്തുവിന്റെ ഭാഗവാക്കുകളായി മാറുവാൻ അതേ ആകർഷിക്കപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു കാലഘട്ടത്തിൽ വെറും മോശക്കാരായി, മദ്യപന്മാരായി, മയക്കുമരുന്നിൻ്റെ അടിമകളായി, കൊള്ളക്കാരായി, അക്രമികളായി, വെട്ടുന്നെങ്കിൽ പകരം വെട്ടാനും കുത്തുന്നെങ്കിൽ പകരം കുത്താനും ഏത് യുദ്ധത്തിനും പകരം യുദ്ധം ചെയ്യാനും തയ്യാറെടുത്തു നിന്ന മനുഷ്യരല്ലേ ഇന്ന് ഈ സുവിശേഷത്തിൻ്റെ മുൻപിൽ അതേ കുഞ്ഞാടുകൾ പോലെയായി കർത്താവിന് വേണ്ടി സാക്ഷികളായി ദേശത്ത് മുഴുവൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ? ഹല്ലേലൂയാ. അതേ ദൈവത്തിന്റെ മർമ്മം അതാണ്, ദൈവത്തിന്റെ മനസ്സിലിരുന്നത് അതാണ്. ഇന്ന് ഈ സുവിശേഷം കേൾക്കുന്ന സഹോദര, ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവമക്കളാക്കി മാറ്റണം, നമ്മെ സ്വർഗത്തിലെത്തിക്കണം, മോക്ഷലോകം നമുക്ക് അവകാശമായി തരണം, അതിന് നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിക്കണം. അതായിരുന്നു ദൈവത്തിന്റെ മർമ്മം. ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാക്കേണ്ടതിന് ക്രിസ്തുവിനെ താണ ലോകത്തിലേക്ക്, നമ്മെ പോലെ പാപികളായ നമ്മെ പോലെ പാപരൂപത്തിൽ ലോകത്തിലേക്ക് അയച്ച്, ഈ ജഡത്തിലിരിക്കുന്ന മനുഷ്യനെ പോലെ ഒരു ജഡ മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ച്, അതേ ഈ ജഡത്തിൽ വന്ന് മാനവരാശിയുടെ പാപഭാരങ്ങളെ അനുഭവിച്ചറിഞ്ഞ് ഈ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിക്കുവാൻ ഗോൽഗോഥായിൽ പരിശുദ്ധനായവൻ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തേ നാം യേശു നിനക്ക് വേണ്ടി, കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തേ നാം യേശു നിനക്ക് വേണ്ടി, പാപവും ശാപവും രോഗവും ചുമന്ന് ദൈവരാജ്യത്തിന്റെ ഒരു അവകാശിയാക്കി നിന്നെ മാറ്റണം. അതാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടതായ ദൈവിക മർമ്മം. അത് ഈ കാലത്തിലാണ്, ഈ കാലത്തിലാണ്. പൂർവകാലം മുതൽ ഇത് മറഞ്ഞു കിടന്നു. കാലമുണ്ടാകയില്ല എന്ന് ഓർക്കുക, ഇനി കാലമുണ്ടാകയില്ല. പൂർവകാലം മുതൽ ദൈവത്തിന്റെ മനസ്സിലിരുന്ന പദ്ധതി പൂർത്തിയാകാൻ പോകുകയാണ്, ഇനി കാലമുണ്ടാകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്, ഞാനും നിങ്ങളും എത്തിയിരിക്കുന്ന ഈ കാലഘട്ടം ഇത് അന്ത്യകാലമാ. സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ, ഈ ലോകത്തിലെ പ്രവൃത്തികൾ കാണുമ്പോൾ, എല്ലാം ഒരു നാശത്തിലേക്ക് അടിച്ച് തകർത്ത് നശിപ്പിക്കുവാനുള്ള ഒരു പ്രവണതയിലേക്ക് മനുഷ്യകുലം മാറിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരരെ, പ്രിയ സ്നേഹിതരെ, ഒന്ന് ഓർക്കുക, ആ പൂർവക അനാദികാലം മുതൽ ദൈവത്തിന്റെ മനസ്സിൽ മറഞ്ഞു കിടന്ന മർമ്മം ദൈവം വെളിപ്പെടുത്തി. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കണം. അതിന് ഈ കാലത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. അങ്ങനെ ഈ കാലത്തിലും, ഈ കാലം, പുരാതന കാലം കഴിഞ്ഞു, പൂർവകാലം കഴിഞ്ഞു, അന്ന് ദൈവത്തിന്റെ ഹിതം മർമ്മമായിട്ടിരിക്കുകയായിരുന്നു, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്, ഒരു ശേഷിപ്പ്. ലോകത്തിൽ 700 കോടി മനുഷ്യർ ഇന്ന് ഭൂതലത്തിൽ പാർക്കുന്നു. 700 കോടിയിലധികം ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുൻപിൽ കാണുന്നത്. ഈ 700 കോടിയിൽ 100-110 കോടിയിലധികം മനുഷ്യർ കേരളത്തിൽ, ഇന്ത്യയെ തന്നെയാണ്. ആ 700 കോടി ലോക ജനസംഖ്യയാണ്. 700 കോടിയിലധികം മനുഷ്യർ പാർക്കുന്ന ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ ഒന്ന് ഓർക്കണം, ഈ കാലത്തും ഒരു ശേഷിപ്പ് കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ.
ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി മാറ്റുവാൻ ഈ കാലത്ത് ദൈവകൃപ വെളിപ്പെട്ടിരിക്കുന്നു. ഇത് കൃപയുടെ കാലം എന്ന് വിളിക്കപ്പെടുന്നു. ഇത് കൃപയുടെ കാലമാണ്. ഈ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അർഹിക്കാത്തതായ അനുഗ്രഹം, അർഹിക്കാത്തതായ സ്ഥാനം, അർഹിക്കാത്തതായ നന്മ. അതേ, അർഹിക്കാത്ത ഒരു മനുഷ്യന് അത് ദാനമായി കൊടുക്കുന്നതിനെ കൃപ എന്ന് വിളിക്കുന്നു. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത നന്മയെ അർഹിക്കാത്ത ഒരുവന് വെച്ചുകൊണ്ടിട്ടിക്കൊടുക്കുന്നതിന്റെ പേരാണ് കൃപ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അതേ ദൈവത്തോടകന്ന് ദുഷ്പ്രവൃത്തികൾ കൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തോടകന്ന് ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ സ്വർഗമഹിമയിൽ നിന്ന് താണലോകത്തിലേക്ക് കൃപാദാനമായി അയച്ചു തന്നു. ആ കൃപയാൽ അതേ ഈ കാലത്തിൽ ഒരു കൂട്ടം പേർ, ഒരു ചെറിയ ഗണം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി മാറി. അതാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. ഈ കാലം, ഈ കാലത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം മനുഷ്യർ കൃപയാലുള്ള രക്ഷ നേടി, കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ എത്ര ഇടത്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? കൃപയാണ്, കൃപയാണ്, ദാനമാണ്. 7-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകക്കാരൻ പറഞ്ഞു, എല്ലാവരും ചേർന്ന് പാടുന്നു, അതേ യാഗപീഠത്തിന്റെ കീഴിൽ അനേകം ആത്മാക്കൾ, അതേ രക്തസാക്ഷികളുടെ ആത്മാക്കൾ അവിടെ കിടന്ന് നിലവിളിക്കുന്നു. അവരൊരു പാട്ട് പാടുന്നു. അവരുടെ പാട്ടെന്താണ്? രക്ഷ ദൈവത്തിന്റെ ദാനമെന്ന് അവരെല്ലാവരും കൂടെ ആർക്കുകയാണ്. രക്ഷ ദൈവത്തിന്റെ ദാനം. അതേ മനുഷ്യൻ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, പാപത്തിൽ നിന്ന് രക്ഷ നേടി, ലോകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടി, ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടി, ദൈവത്തിന്റെ സന്നിധിയിലെത്തുവാൻ ദൈവം തന്റെ ദാനമായി തന്റെ പുത്രനെ തന്നെ നമ്മുടെ യാഗപാപത്തിന് പ്രായച്ചിത്തമായി, പരിഹാരമായി, നമുക്ക് വേണ്ടി ജാമ്യക്കാരനായി, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് സ്വർഗത്തിൽ നയിച്ചു തന്നു. ആ പുത്രനായ ക്രിസ്തുവിന്റെ അതേ കാൽവറിയിലെ ബലിമരണത്തിലൂടെ അവിടുത്തെ ജീവരക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നതിനാൽ നമുക്ക് ആ കൃപ പ്രാപിക്കുവാൻ യോഗ്യതയുണ്ടായി. ആരവന്റെ അടുക്കലേക്ക് ചെല്ലുന്നുവോ അവർക്കെല്ലാം അത് പ്രാപിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അതേ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന്, അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ കൃപ നിറഞ്ഞവനായി വന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കൃപ വരുന്നതിന് മുൻപേ ഈ ഭൂമിയിൽ ന്യായപ്രമാണമായിരുന്നു എന്ന് 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം മോശമുഖാന്തരം ലഭിച്ചു. ന്യായപ്രമാണം മോശമുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം. കൃപയും സത്യവും ലോകത്തിൽ വന്നത് യേശു വന്നതുകൊണ്ടാ. മോശ വന്നപ്പോൾ ന്യായപ്രമാണം കിട്ടി. ഈ ന്യായപ്രമാണം കൊണ്ട് ഒരുപാട് പേര് ആരാധിച്ചു കൊണ്ടിരുന്നു. ആലയവും ആരാധനയൊക്കെ ക്രമമായിട്ട് നടത്തി. പക്ഷേ മോശയുടെ ആരാധന കൊണ്ട്, ഈ ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ട് അവർക്കാർക്കും അതേ പാപബോധമുണ്ടായില്ല. അവർ കുറ്റത്തിൽ നിന്ന് വിമോചിതരായില്ല. എബ്രായലേഖനം 10-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ചേർത്ത് വായിച്ചു നോക്കിയാൽ അത് നമുക്ക് വ്യക്തമാകും. അതേ 1-ാം വാക്യം മുതൽ വായിച്ചാൽ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ല. ഇക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വന്ന അതേ ഒരേ വിധമായ യാഗം, എന്നും ഒരേ പ്രാർത്ഥന, എന്നും ഒരേ ആരാധന, എന്നും ഒന്നു തന്നെ ചൊല്ലുന്നു, ഒന്നു തന്നെ പാടുന്നു, ഒന്നു തന്നെ സ്തുതിക്കുന്നു, ഒന്നു തന്നെ അപേക്ഷിക്കുന്നു, എന്നും ഒരേ അപേക്ഷ, എന്നും ഒരേ പ്രാർത്ഥന. ഇതാണ് ന്യായ പ്രമാണത്തിന്റെ പ്രാർത്ഥന. ഇപ്പൊ ഞാൻ ആരെയും കുറ്റമൊന്നും പറയുകയല്ല, ന്യായ പ്രമാണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം ഇടവിടാതെ ഒരാണ്ട് കഴിഞ്ഞാലും അടുത്താണ്ടി ചെന്നാലും അത് തന്നെയാണ് പറയുന്നത്, അല്ലാതെ മാറ്റമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത് ന്യായപ്രമാണത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. അത് ആ ന്യായപ്രമാണത്തിന്റെ ഒരേ വിധമായ അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാള് സാധിച്ചില്ല. പിന്നെ അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നല്ല, ഒരുവൻ വന്ന് യാഗം കൊണ്ട് ശുദ്ധി പ്രാപിച്ചെങ്കിൽ, ശുദ്ധി വന്ന ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം, പാപങ്ങളെ കുറിച്ച് മനോബോധം ഇല്ലായിക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ദൈവത്തിന്റെ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, പിന്നെയും 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 യാഗം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? പാപങ്ങളെ പരിഹരിക്കാൻ തക്കതായ ഒരു യാഗമാണ് നടന്നതെങ്കിൽ, ആ ആരാധന പാപപരിഹാരത്തിനുള്ള ആരാധനയായിരുന്നെങ്കിൽ, ആ വഴിപാടും ആരാധനയും കർമ്മങ്ങളും ആ ബലികളുമൊക്കെ മനുഷ്യ മനസ്സിന്റെ പാപബോധം മാറ്റുന്നതായിരുന്നെങ്കിൽ, അങ്ങനെ വീണ്ടും വീണ്ടും
യാഗം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുവോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ യാഗം കഴിക്ക നിന്നു പോകുമായിരുന്നു. എന്നാൽ അവിടെ യാഗം വീണ്ടും 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 തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശു 12 വാക്യം യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാക്കിയിരുന്ന മനുഷ്യരെ തന്റെ പാദപീഠമാക്കി തീർക്കുവാൻ പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുകയാണ്. അതെ, തന്നോട് കൂട്ടവകാശികളാകണം. പണ്ട് ശത്രുക്കളായിരുന്നു, ഇന്ന് തന്റെ പാദപീഠമായി തന്നോട് ചേർന്ന് കൂട്ടവകാശികളാക്കി മാറ്റുവാൻ ക്രിസ്തു ഒരിക്കലായി യാഗമാക്കി. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് എന്താ എടുത്തു പറയുന്നത്? ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കെല്ലാം വേണ്ടി ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ബലിമരണത്തിലൂടെ പാപപരിഹാരം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവന് അനുതപിക്കാൻ ആവശ്യമില്ല, പിന്നെ അവന് മനസ്താപപ്പെടാൻ ആവശ്യമില്ല. ക്രിസ്തു പാപങ്ങളെ മോചിച്ചാൽ എന്നേക്കുമുള്ള മോചനം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. ഹല്ലേലൂയാ. ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇതെല്ലാം വിവരിച്ച് പറയാൻ ഒരുപാട് നേരം വേണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ സമയം കഴിയുകയും ചെയ്തു. ഞാനിതാ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഈ കാലത്തിൽ ഈ ഭൂതലത്തിലുണ്ട്. അവർ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അതുമാത്രമല്ല, അവരെക്കുറിച്ച് വീണ്ടും അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മമായിരുന്നെങ്കിലും ഇന്ന് കൃപയാൽ രക്ഷിച്ച് ഈ കാലത്ത് ആ കൃപയാലുള്ള വീണ്ടെടുപ്പ് മൂലം രക്ഷിക്കപ്പെട്ട കൂട്ടത്തെ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ കൂട്ടവകാശികളാക്കി പിന്നെ ഏക ശരീരമാക്കി മാറ്റുകയാണ്. ഈ ഭൂതലത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രവൃത്തി. സാധാരണ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുക്കോ, ഇനി രണ്ടല്ല, പിന്നെ ഒരു ദേഹമത്രേ, ഒരു ദേഹമാണ്, ഒറ്റ വ്യക്തിയാണ് എന്ന് പറയും ക്രിസ്ത്യാനികൾ. അങ്ങനെയാ, മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം, ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കും, ഇനി രണ്ടല്ല, ഒരു ദേഹമാണ്, ഭാര്യയും ഭർത്താവും കൂടെ ഒരു ദേഹമായി ഒരു ശരീരമായി മാറുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സ്വർഗമണവാളൻ ഇതാ ഒരുങ്ങി കാത്തു നിൽക്കുകയാണ്. ആ സ്വർഗമണവാളന്റെ മണവാട്ടിയായി അവനോട് ഏക ശരീരമായി മാറണം. അതിന് ഉയർന്ന ജാതിയും താണജാതിയും ഇല്ലെന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഗലാത്യലേഖനം 3:27 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹൂദന്മാരോ യവനന്മാരോ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും വീണ്ടും അതിനെ ഒന്നുകൂടെ ആധികാരികമായി ഉറപ്പിക്കുവാൻ. 1 Corinthians 12 അതിന്റെ 13 വാക്യം കൂടെ വായിച്ചു നോക്കണം. 1 Corinthians 12 വാക്യം, യഹൂദന്മാരോ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിന്റെ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ആത്മാഭിഷേകം പകർന്നുകൊണ്ട് കൃപയാൽ രക്ഷിക്കപ്പെട്ടവരെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് ഏക ശരീരമാക്കി മാറ്റുന്നു. ഇത് ആ പൂർവകാലത്തിൽ ദൈവത്തിന്റെ മനസ്സിലിരുന്നു, പ്രവാചകന്മാര് പ്രവചിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് ഈ കാലത്ത് കൃപയാലുള്ള രക്ഷിപ്പിലൂടെ അനേകരെ തിരഞ്ഞെടുത്ത് രക്ഷിച്ച് അവരെ ഏക ശരീരമാക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന് ദൈവത്തിന്റെ തിരുസഭയായി കർത്താവിന്റെ മണവാട്ടിയായി കർത്താവിന്റെ ശരീരമാക്കി നമ്മെ മാറ്റുന്നു. ആ ഭാഗ്യം ലഭിച്ചവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയാ. നമുക്ക് ആ വലിയ ഭാഗ്യം ലഭിച്ചു. 3 വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും പങ്കാളികളാകണം. കർത്താവ് വാഗ്ദത്തം ചെയ്തു. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട് കടന്നുപോയി. അതേ കർത്താവ് വാഗ്ദത്തം ചെയ്തത് ഒരു മനോഹരമായ രാജ്യമാണ്, അക്കരെ കാണുന്ന മനോഹരമായ ശോഭനമായ ദേശം. അതിൻ്റെ
അതിൻ്റെ പങ്കാളികളാകണം. ഈ ലോകത്തോടുകൂടെ നിങ്ങൾ നശിച്ചു പോകേണ്ടവരല്ല സഹോദര സഹോദരി. ഞങ്ങളെ ദൂരെ നിന്ന് കേട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ഈ ലോകത്തിലെ ഈ നശ്വരമായ സന്തോഷങ്ങൾ കണ്ട് ഇതിൻ്റെ സുഖത്തിൽ ആശ്രയിച്ച് നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുകയാണ്, സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വരും, നിങ്ങളെയും എൻ്റെ അടുക്കലേക്ക് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് ചേർത്ത് കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് കടന്നുപോയിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത കർത്താവ് അതിവേഗത്തിൽ വരും. അതുകൊണ്ട് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതേ അതേ വാഗ്ദത്തം നിവർത്തിക്കുവാൻ സമയമായി, ആകയാൽ വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ആ വാഗ്ദത്തം നിവർത്തിയാകാൻ പോകുകയാണ്, സ്ഥലം ഒരുക്കിയിട്ട് വരും. ആ സ്ഥലം നമുക്ക് തരാനുള്ളതാണ്. നാം ആ സ്വർഗത്തിലെത്തണം, ദൈവസന്നിധിയിലെത്തണം. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി, ഏക ശരീരസ്ഥരായി, ക്രിസ്തുവിൽ പങ്കാളികളായി മാറ്റപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലെത്തണമെന്നുള്ള ആ അനാദികാലം മുതലുള്ള മർമ്മം ഇന്നിതാ ഈ കാലത്ത് കൃപയാൽ രക്ഷിച്ച് നമ്മിൽ അന്വർത്ഥമാക്കി മാറ്റുകയും, അത് മാത്രമല്ല അന്ത്യകാലം എന്നൊരു കാലമുണ്ട്. അത് 2-ാം അധ്യായത്തിൽ അപ്പോസ്തല നടപടികൾ വായിക്കും, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അതിൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, പരിശുദ്ധാത്മാവെന്ന ഭൂതലത്തിൽ വന്ന് മനുഷ്യനെ ഏക ശരീരമാക്കി മാറ്റുവാൻ പ്രവൃത്തി ആരംഭിച്ചുവോ അതുമുതൽ ഉള്ള കാലത്തിൻ്റെ പേര് അന്ത്യകാലം എന്നാണ്. അന്ത്യകാലമായി, ഇനി കാലം ഉണ്ടാകയില്ല. ഈ കാലം, ഈ കൃപയുടെ കാലം, ഈ സഭാകാലം, ഈ ആത്മീക സത്യം അറിയുന്ന കാലം തീരുമ്പോൾ അന്ത്യകാലമാകും. പിന്നെ ദൈവത്തിൻ്റെ നിത്യരാജ്യം സ്ഥാപിക്കപ്പെടും. അതേ കർത്താവും നമ്മുടെ കർത്താവായ ക്രിസ്തുവും അതേ രാജ്യഭാരം ഏറ്റെടുക്കുന്ന 1000 ആണ്ട് ഭരണം നടക്കാൻ കാലം അടുത്തു വരികയാണ്. എത്ര പേരൊരുങ്ങുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു ആ മനോഹര രാജ്യത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നവർ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ഈ വചനങ്ങൾ, ഈ സത്യങ്ങൾ അനുസരിച്ചൊരു ജീവിതം ചെയ്ത് അതേ ഇനി വരുവാൻ പോകുന്ന ആ ഭയങ്കരമായ നാളുകളിൽ അനർത്ഥത്തിൽ നശിച്ചു പോകാതെ എൻ്റെ കർത്താവ് ഒരുക്കുന്ന മനോഹര ദേശത്ത് എത്തിച്ചേരണം. അതേ കർത്താവ് ഒരുക്കുന്ന മനോഹരമായൊരു സ്ഥലമുണ്ട്, അവൻ്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കണം. കർത്താവിനോടുകൂടെ അവൻ്റെ മണവാട്ടിയായി എനിക്ക് മാറണം. ഏക ശരീരമായി എൻ്റെ മണവാളനായ, സ്വർഗമണവാളനായ കർത്താവിനോടുകൂടെ ആ നിത്യമണവാട്ടിയായി, സ്വർഗീയ മണവാട്ടിയായി എൻ്റെ യേശുവിനോടുകൂടെ എനിക്ക് സ്വർഗത്തിലെത്തണം. അതേ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം എനിക്ക് പ്രാപിക്കണം. എത്ര പേർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ ജീവിതത്തെ സമർപ്പിക്കുമെങ്കിൽ ഒരു പുതിയ അനുഗ്രഹവുമായി കർത്താവ് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവിന്റെ വരവടുത്തു, കാഹളധ്വനി മുഴങ്ങുവാൻ സമയമായി. ഇന്ന് പാപത്തിലും ശാപത്തിലും വേദനയിലും ദുഃഖിക്കുന്ന നിന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിയെടുത്ത് ആ സ്വർഗീയ മഹത്വം കൊണ്ട് നിന്നെ അണിയിച്ച്, തേജസ് കൊണ്ട് നിന്നെ നിറച്ച് ആ നിത്യഭവനത്തിന്റെ ഒരു അവകാശിയാക്കി മാറ്റാൻ പോകുകയാണ്. ആദാമിന് ദൈവം നൽകിയ സ്വർഗീയ മഹത്വം പോലെയല്ല, ആ മൺമയനായ മണ്ണിൽ നുരുവാക്കിയ മനുഷ്യന്റെ അവകാശമല്ല, അതിലും ഉപരിയായി ഉന്നതമായ സ്വർഗീയനായ കർത്താവിന്റെ അതേ നിത്യ തേജസ്സിലേക്ക് നമ്മെ മാറ്റാൻ പോകുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി ആ സ്വർഗീയ അവകാശത്തിൽ എത്തുമെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കാൻ പോകുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ആത്മാവിൽ ആരാധിക്കട്ടെ, ആ പ്രത്യാശയിൽ സന്തോഷിക്കട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. മനോഹരമായ ഒരു ദേശം ഒരുക്കി നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. മനോഹരമായ കനാൻ ദേശമേ.